Tasmai Sri Gurave Namaha. Om Sadashiva Samarambham Shankaracharya Madhyamam Asmadacharya Paryantam Vande Guru Parampara. Atma Bodhatil Adinte ഉപസംഹാരവേളയിലാണ്. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഭാഗം. ഇതുവരെ പഠിച്ചതിനെ മുഴുവൻ ഉപസംഹരിക്കുന്ന വേളയാണ്. ബാഹ്യാനിത്യ സുഖാസക്തി എടുത്തില്ല, അതാണ് ബാഹ്യാനിത്യ സുഖാസക്തി ചിത്വാത്മസുഖ നിർവൃത ഘടസ്തദീപവശ്ശത് അന്തരേവ പ്രകാശതേ. ബാഹ്യങ്ങളായ അനിത്യസുഖങ്ങളിൽ ഉള്ള ആസക്തി ഉപേക്ഷിച്ചിട്ട് അനിത്യസുഖങ്ങളിലുള്ള അതിശയേന ഉള്ള സുഖത്തിലുള്ള നിരതിശയ സുഖപ്രാപ്തിയാണ് ആനന്ദം. അതിലേക്ക് നയിക്കണമെങ്കിൽ എന്തു വേണം? അനിത്യങ്ങളായ താൽക്കാലികങ്ങളായ പരിണാമത്തിൽ ദുഃഖം തരുന്നവയായ എന്നൊക്കെ നമുക്കവിടെ ചിന്തിക്കാം. പരിണാമത്തിൽ ദുഃഖം തരുന്നവയാണ് ഏത്? ഈ അനിത്യങ്ങളായ സുഖങ്ങളെല്ലാം. അതൊരു ലക്ഷണമാണ് അതിൻ്റെ. അല്പകാലം മാത്രം സുഖവും സുഖമെന്നൊരു തോന്നലും അടുത്ത് അതിൻ്റെതായ പിന്നെ ദുഃഖവും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിക്കൊണ്ട്. അപ്പോൾ വലിയൊരു കാലയളവ് ദുഃഖത്തിനും അതുപോലെ പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും രോഗങ്ങൾക്കൊക്കെ കാരണം. രോഗം എന്ന് പറഞ്ഞാൽ മാനസികവും ശാരീരികവും ഒക്കെ മനസ്സിലാക്കാം, ഒക്കെയുള്ള കാരണങ്ങൾ കാരണവുമായിരിക്കുന്ന ആ സുഖം. എത്രത്തോളം സുഖം ആസ്വദിക്കുന്നുവോ അത്രത്തോളം അനിത്യങ്ങളായ സുഖങ്ങൾ എത്രത്തോളം ആസ്വദിക്കുന്നുവോ അത്രത്തോളം എന്തായിരിക്കും? ദുഃഖങ്ങളുടെ അളവും എത്രയോ മടങ്ങ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പിന്നെ ശരിയായ സുഖസമ്പാദനത്തിനുള്ള കാരണം ആയിരിക്കുന്ന ഈ ശരീരത്തെ എന്താകുന്നു? അതിന് കഴിയാതെ വരുന്നു. തേജസ്സൊക്കെ നഷ്ടപ്പെട്ടു പോയി. പരമമായ സുഖത്തിന് അന്വേഷിക്കണമെങ്കിൽ ഈ ശരീരത്തിലുള്ള ദേവന്മാർ മുഴുവൻ വളരെ ശക്തിമത്തായിരിക്കണം. വേണ്ടേ? ഇന്ദ്രിയങ്ങളാകുന്ന ദേവന്മാർ, ഇന്ദ്രിയങ്ങളാണല്ലോ ദേവന്മാർ. എന്തുകൊണ്ട്? ഇന്ദ്രിയങ്ങളാണ് ദ്യോതിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട്. ദ്യോതനാദ് ദേവ, അല്ലാതെ സ്വർഗത്തിൽ വസിക്കുന്നവൻ എന്നും ദേവൻ അർത്ഥമുണ്ട്. ആ അർത്ഥത്തിലല്ല, ദേവൻ എന്നുള്ളതിന് ദ്യോതിപ്പിക്കുന്നവൻ, പ്രകാശിപ്പിക്കുന്നവൻ. പ്രകാശിപ്പിക്കുന്നതിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും അടുത്തുള്ള ദേവൻ ആരാന്ന് ചോദിച്ചാൽ ദേവന്മാരാരാ? കണ്ണ് കാത് നാക്ക് മൂക്ക് തോക്ക്, കാണുക കേൾക്കുക സ്പർശിക്കുക ഇരിക്കുക വാസനിക്കുക അല്ലേ? ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് പരക്കാൻ പോകുന്നത് കൊണ്ട്, അവയെ ദ്യോതിപ്പിക്കുന്നത് കൊണ്ട് ആ ദേവന്മാർ തന്നെ. അങ്ങനെയുള്ള ആ ദേവന്മാരും സമഷ്ടി വ്യക്തിത്വത്തിന്റെ ദേവന്മാരും. ഏതൊക്കെയാ സമഷ്ടി വ്യക്തിത്വത്തിന്റെ ദേവന്മാര്? അവിടെ സൂര്യചന്ദ്രന്മാര് എന്നൊക്കെ നമുക്ക് വായു നോക്കെ എടുക്കാം, അഗ്നി നോക്കെ എടുക്കാം. അത് ഇതും തമ്മിൽ ബന്ധമുള്ളത് കൊണ്ട് സമഷ്ടി വ്യക്തിത്വവും ഈ ഒരു വ്യക്തി വ്യക്തിത്വവും തമ്മിൽ ഉള്ള പാരസ്പര്യം കൊണ്ട് അതിനെ ഇങ്ങനെ കണക്കാക്കിയിരിക്കുന്നു. ഏത് ദേവന്മാരായ, അല്ലാതെ പൗരാണിക ദേവന്മാരല്ല. പൗരാണിക ദേവന്മാർ എന്നാൽ പുരാണാന്തർഗതങ്ങളായ ദേവന്മാർ ഏതൊക്കെയാണ്? ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. ഇതൊക്കെ ഒരു തത്വത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. അത് വേണ്ടെന്ന് വെച്ചാൽ വേണം. എത്ര ഏതുവരെ നമ്മെ പരം തത്വത്തിലേക്ക് നമ്മെ ഈ ഇന്ദ്രിയങ്ങളാകുന്ന ദേവന്മാരെ മനസ്സിലാക്കിച്ചുകൊണ്ട് കാര്യമില്ല. ഒപ്പം എന്തുവേണം? ഈ സമഷ്ടി വ്യക്തിത്വത്തിന് പല ഘടകങ്ങളുണ്ട്, ഈ പ്രപഞ്ച പ്രതിഭാസത്തിന് ഒരു അതിശക്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് സങ്കല്പിച്ച് അതിലൂടെ കൊണ്ടുപോയി അതിനൊരു രൂപം കൊടുത്ത്, ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ നാല് തല കൊടുത്ത്, വിഷ്ണു എന്ന് പറയുമ്പോൾ നാല് കൈ കൊടുത്ത്, ദേവി എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലേ? ഈ ദേവി ഭാവങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കൈ ഉള്ളത്.
അല്ലെ. ഇങ്ങനെയൊക്കെ കൊടുത്ത് നമ്മുടെ ശക്തിയുടെ എത്രയോ മടങ്ങുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ആവും. ഏതായാലും ഈ ദേവന്മാര് ഈ ഈ ബോധിപ്പിക്കാൻ കഴിവുള്ള ഈ ദേവന്മാര് നല്ല തേജസ് ഉള്ളവരാണ്. ആ കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുക. ഏത് അനിത്യങ്ങളായ സുഖത്തിനുള്ള പരക്കം പാച്ചിലുകൊണ്ട്. അപ്പൊ ജ്യോതിരൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്? വേണ്ടെന്ന് പറഞ്ഞില്ല. മനുഷ്യനെ സംബന്ധിച്ച് അതിലുപരി കൂടി കഴിവുള്ള ഒരാളാണ് ആര്? മനുഷ്യൻ. അതിന് ഇനി പ്രത്യേകിച്ച് യോഗ്യതയൊന്നും കിട്ടണമെന്നും വേണ്ട, കിട്ടുമെന്നും വേണ്ട. കാരണം അതുകൊണ്ടാണ് ഏതൊരു ആരാധനാ സമ്പ്രദായത്തെ നോക്കിക്കഴിഞ്ഞാലും ഏതൊരു മാർഗത്തെ നമ്മൾ അവലംബിക്കുകയാണെങ്കിലും ശാസ്ത്രീയമായ മാർഗം നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം നമ്മെ ഏതിൽ നിന്നാ ഈ ഇന്ദ്രിയ തർപ്പണത്തിൽ നിന്ന് നമ്മെ ഉയർത്തുന്നതായിരിക്കും. ഇന്ദ്രിയ തർപ്പണത്തിനായിക്കൊണ്ടല്ല മനുഷ്യജന്മം. മനുഷ്യജന്മത്തിന്റെ മഹനീയത മുഴുവൻ ഏതിനാണ്? ആരാധനാ ക്രമങ്ങൾ മുഴുവൻ എന്തിനായിരിക്കും? നമ്മള് കൂടുതൽ കൂടുതൽ ഉയർത്താനുള്ളതായിരിക്കും. ഇപ്പൊ ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിക്കഴിഞ്ഞാൽ എവിടെ തൊടേണ്ടത്? അനാഹത സ്ഥാനത്തിന് താഴോട്ടത് തൊടാൻ വകുപ്പില്ല. ഭസ്മാണെങ്കിൽ പോലും, ഭസ്മ സാധാരണ ദേഹം മുഴുവൻ പൂശ നല്ലതുമാണ്. ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം വാങ്ങിക്കഴിഞ്ഞാൽ തൊടാനാവാത്തതല്ല. എന്തുകൊണ്ട്? ക്ഷേത്രം എന്നുള്ളത് ഈശ്വരീയമായ കാര്യങ്ങളെല്ലാം തന്നെ നമ്മെ ഇപ്പൊ ഇരിക്കുന്നിടത്തുനിന്ന് മുകളിലേക്ക് ഉയർത്താനുള്ളതാണ്. താഴ്ത്താൻ ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. മനുസ്മൃതി മുതലായ ഗ്രന്ഥങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. സ്വാമിജി ഇവിടെ നാളെടുത്തു. മനുസ്മൃതിയിലൊക്കെ ചിലപ്പോ മനുഷ്യനെ മനുഷ്യത്വത്തിന് താഴോട്ട് അധപ്പതിക്കുന്ന മദ്യം മുതലായവയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ അല്ലെങ്കിൽ മദ്യം അല്ലെങ്കിൽ മാംസം വെച്ചൊക്കെ പൂജിക്കുക, ദേവനെ പൂജിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് പോലും ചിലപ്പോൾ ചിലരൊക്കെ സമ്മതി പറഞ്ഞേക്കാം. പക്ഷെ അത് അതിന് പ്രമാണം നിരത്തും. എന്തിന്? മനുസ്മൃതി മുതലായ സ്മൃതികളിൽ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞേക്കാം. അപ്പൊ അവിടെ എന്താ മറുപടി? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നിർദ്ദേശിക്കുന്നതിലൂടെ ഉപദേശിക്കുന്നതിലൂടെ നമ്മെ ഉയർത്തുന്നതാണ് ശാസ്ത്രം. അത് ഏതൊരു പുസ്തകം പറഞ്ഞാലും നാം ഇരിക്കുന്നിടത്തു നിന്ന് നമ്മെ താഴ്ത്തുന്നത് ഒന്നും തന്നെ ശാസ്ത്രമായി പരിഗണിക്കാൻ നിവൃത്തിയില്ല. ശാസ്ത്രം എന്ന പേരിൽ ഇറങ്ങിയ പുസ്തകങ്ങളിൽ പോലും എന്ത് ശാസ്ത്രവിരുദ്ധമായവയെ തള്ളണം. അത് ആര് പറഞ്ഞതാ? ഒരാൾ വെറുതെ പറഞ്ഞാൽ മതിയോ? സ്മൃതി തന്നെ പറയുന്നു, ശ്രുതി വിരുദ്ധങ്ങളായ സ്മൃതികളെ നിങ്ങൾ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ തള്ളിക്കോളൂ എന്ന്. ആരാ പറയണത്? സ്മൃതി തന്നെയാ പറയണത്. മനുസ്മൃതി തന്നെ പറയുക, ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നുണ്ടല്ലോ, അത് ശ്രുതി വിരുദ്ധങ്ങളാണെങ്കിൽ, അത് എത്ര നല്ലതാണെങ്കിൽ. ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ അത് നല്ലതാണെന്നൊക്കെ തോന്നിപ്പോകും, പക്ഷെ അത് സ്വീകരിക്കണ്ട. എന്തിന്? നിങ്ങൾ ഇരിക്കുന്നിടത്തും നിങ്ങളെ താഴ്ത്തുന്നതാണെങ്കിൽ. അതെങ്ങനെയാ? ചിലരെ താഴ്ത്തുക, ചിലരെ ഉയർത്തുക. ഇരിക്കുന്നിടത്തുന്നാ ഉയർത്തുന്നത് അല്ലേ? നല്ല മദ്യവും മാംസമൊക്കെ കഴിക്കുന്ന ആൾക്കാർ അവരെ സംബന്ധിച്ചോർത്തോളം ചിലപ്പോൾ പറയും നിങ്ങൾ കുടിക്കുന്നുണ്ട്, നിങ്ങൾ കഴിക്കുന്നുണ്ട്, ദൈവത്തിന് കൊടുക്കില്ല അല്ലേ. അപ്പൊ അവരെ സംബന്ധിച്ച് നല്ലൊരു സങ്കല്പത്തിൽ അവർ പോകുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ അല്ലേ എന്നാലും അത് കൊടുക്കണമെന്നൊന്നും പറയണ്ട. എന്നാലും സങ്കല്പം ശരിയാണെങ്കിൽ നാളെ അവർ ഉയരുമായിരിക്കാം. ഉയരാത്തതിന് കാരണം സങ്കല്പം ശരിയല്ല. കാരണം തനിക്ക് കുടിക്കാൻ വേണ്ടി ദേവന് കൊടുക്കുന്നതായതുകൊണ്ട് അവിടെ നല്ല ഉദ്ദേശമല്ല. ഉദ്ദേശശുദ്ധിയാണെങ്കിൽ അയാൾ മാറുമായിരുന്നു എന്ന് വിശ്വസിക്കാം. പറഞ്ഞില്ല, അവിടെ ഉദ്ദേശശുദ്ധി നല്ലതാവുന്നില്ല എന്നുള്ളത് കൊണ്ട് എന്താവുന്നു? അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നിടത്തു നിന്ന് നമ്മെ ഉയർത്തുന്നു. അപ്പൊ എല്ലാരും സംബന്ധിച്ചോളം അങ്ങനെ പറയോ? പറയില്ല. കാരണം എന്താണ്? നമ്മൾ മനുഷ്യരാണെന്നുള്ളത് കൊണ്ട്. എന്നാൽ മനുഷ്യരൂപധാരികളായ മൃഗങ്ങൾ അല്ലെ അപരിഷ്കൃതരായ ഒരു ജനതയോട് ചിലപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവണം. അക്കാലത്ത് ദേശത്ത് ആ വ്യക്തിയോട് ഇന്നത് പഠിക്കണം. അത് പോട്ടെ, അത് നമ്മൾ നോക്കിയേ വേണം. സനാതന ധർമ്മ സംസ്കാരങ്ങളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അപരിഷ്കൃതരായ ഒരു ജനത പിന്തുടർന്നിരുന്നതിനെ നമ്മൾ വളരെ മേന്മയോടുകൂടി മേമ്പൊടി പൂശി അത് വ്യാഖ്യാനിക്കാറൊന്നുമില്ല അല്ലേ? സനാതനധർമ്മ സത്യങ്ങളാണ് പണ്ടുണ്ടായിരുന്ന അന്ധവിശ്വാസവും അനാചാരവും ഒക്കെ അതിൽ പെട്ടതാണ്, അതുകൊണ്ട് അതിനെ എടുത്തു കാണിക്കുമോ? അത് ശ്രേഷ്ഠമായിട്ട് ആരും മാനിക്കാറൊന്നുമില്ല, അത് നികൃഷ്ടമായിട്ട് തന്നെ കാണാറുള്ളൂ. എന്തുകൊണ്ട്?
അത് അക്കാലത്ത് അത് നമ്മൾ കൊച്ചുകുട്ടിയാവുന്ന സമയത്ത് നമ്മൾ പല പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും അല്ലേ, കുട്ടികളികളൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ, പലരുമായിട്ട് പിണങ്ങിയിട്ടുണ്ടാവും അല്ലേ, അടി കൂടിയിട്ടുണ്ടാവും അല്ലേ, ഇല്ലാന്ന് പറയാൻ പറ്റും. അമ്മയുടെ അടുത്ത് കിടന്ന് പലതും കഴിച്ചിട്ടുണ്ടാവും അല്ലേ, ഇല്ലാന്ന് പറയാൻ പറ്റും. എന്താ അഭിപ്രായം? അതൊക്കെ ഇനിയും ചെയ്യണം എന്നാ പറ്റും? അത് കഴിഞ്ഞു പോയി. കൂടുതൽ കൂടുതൽ വളരുന്നു, വളരുന്നതിനനുസരിച്ച് വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതാ ഈ ശരീരത്തിന്റെ വളർച്ചയല്ല, ബുദ്ധിപരമായ വളർച്ച, അതാണ് വളർച്ച. ജൈവികമായ വളർച്ചയല്ല ഉദ്ദേശിച്ചത്, അത് മറ്റു ജീവികളും ആവായിരുന്നു. ആ മറ്റു ജീവി ആയാൽ അതിലേറെ തടിക്കുമായിരുന്നു, അതിലേറെ തടിപ്പിക്കാമായിരുന്നു. പക്ഷെ അതല്ല ബുദ്ധിപരമായ വളർച്ചയ്ക്ക് വളർച്ച എന്ന് പറഞ്ഞത്. മറ്റത് ഒരു തരത്തിൽ ഏതാണ്? തളർച്ച തന്നെയാണ്. ശരി, അങ്ങനെ ബാഹ്യങ്ങളായ അനിത്യസുഖങ്ങളിലുള്ള ആസക്തി ഉപേക്ഷിച്ചിട്ട് ആത്മസുഖത്തിൽ തന്നെ നിർവൃതനായി, കുടത്തിനകത്തുള്ള ദീപം പോലെ യോഗി എല്ലാ സമയത്തും അന്തർഭാഗത്ത് തന്നെ പ്രകാശിക്കുന്നു. ഉള്ളിൽ എപ്പോഴും ഈ ഒരു വിചാരം, ഏത് വിചാരം? അന്തശീതളിമ എന്നാണ് ബ്രഹ്മസൂത്രത്തിനെ പറയാം. ഉള്ളിൽ ഈ ഒരു ശീതളിമ, തണുപ്പ്, തണുപ്പ് എന്ന് പറഞ്ഞാൽ പോരാ, ശീതളിമയ്ക്ക് അല്ലേ, തണുപ്പ് പലതരത്തിലുണ്ട് അല്ലേ. ശീതളിമ എന്നുള്ളത് വെള്ളത്തിന്റെ സ്വഭാവമാണ് അല്ലേ, ജലത്തിന്റെ സ്വഭാവമാണ് എന്ത് ശീതളിമ എന്നുള്ളത്. എന്നാ വെള്ളം തന്നെ ചിലപ്പോ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അല്ലേ ചൂടായി എന്ന് വരും, തിളപ്പിച്ചാൽ അത് ചൂട് ചൂടെന്ന് ആരോപിക്കും. പക്ഷെ ശരിക്കും ശീതളിമ നമ്മളും അതേപോലെ ഉള്ളിലുള്ള ശീതളിമ നഷ്ടപ്പെട്ടിട്ട് ചൂടും പുകയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടുക എന്ന് പറയുന്നില്ലേ അല്ലേ, അത് തന്നെ. അതൊക്കെ മാറിയിട്ട് ഒരു അന്തശീതളിമ, ഇതിനെ ഗുരുദേവൻ പറയും അക്ഷമാറീം, അക്ഷം ആറീം, അക്ഷം എന്ന് പറഞ്ഞ ഇന്ദ്രിയം ആറീം, തണുത്തിട്ട് ഇന്ദ്രിയങ്ങൾ അതിന്റെ ചൂടും പുകയൊക്കെ മാറി തണുത്തിട്ട് അക്ഷമാറി. വല്ലാത്തൊരു വാക്കാണ്, സംസ്കൃതത്തിൽ വ്യാഖ്യാനിക്കണ്ട, മലയാളം, മലയാളത്തിൽ വ്യാഖ്യാനിച്ചാൽ അക്ഷമാറി. അക്ഷം ഇന്ദ്രിയം, ഇന്ദ്രിയങ്ങൾ ആറി, ആറി തണുത്തിട്ട് ചൂടും പുകയൊക്കെ മാറിയിട്ട് എന്നിട്ട് വേണം അങ്ങനെ ദീപം പോലെ, ദീപം പോലെ ഉള്ളിൽ എന്താ എപ്പോഴും അത് അങ്ങനെ ഓർമ്മ വേണം. ആ ഓർമ്മയോടുകൂടി ബാഹ്യമായി എന്ത് സുഖ സംഭാവന ആവട്ടെ, അപ്പോ സുഖ വസ്തുക്കൾ വരുന്ന സമയത്ത് അതിൽ അഭിമാന വശകനായി അതിൽ അഭിമാനിച്ച് തീർത്തും അല്ലേ അഹങ്കരിച്ചു പോവില്ല. ദുഃഖം വരുന്ന സമയത്തോ ദുഃഖിച്ച് വിഷമിച്ച് ഇല്ലേ നമ്മുടെ ന്യൂറോ സിസ്റ്റം ഒക്കെ തകരാറിലാവില്ല. ബാലൻസ് ശരിയൊക്കെ ചെയ്യും, അതാണ് അതിന്റെ ഗുണം. അങ്ങനെയാ പറയുന്നത്, യോഗി എല്ലാ സമയത്തും അന്തർഭാഗത്ത് തന്നെ പ്രകാശിക്കുന്നു. എന്താ അതിന് പറഞ്ഞ വാക്ക്? ആസക്തി ഉപേക്ഷിച്ചിട്ട് പിന്നെ എന്താ വേണ്ടത്? അസക്തനായിട്ട്. ആസക്തി ഉപേക്ഷിച്ച പിന്നെ എന്താ ഉള്ളത്? അസക്തൻ. അതായത് അത്യാർത്തി, ആർത്തി ഉപേക്ഷിച്ചത് പിന്നെന്ത് വേണം? വന്നു ചേരുന്നവനെ സ്വീകരിക്കാനുള്ള പാത്രത്വം, ഉൾക്കൊള്ളാനുള്ള പാത്രത്വം. വന്നു ചേരുന്നവനെ അപേക്ഷിക്കുന്ന വേണം, സുഖം വരുന്ന സമയത്ത് എനിക്ക് വേണ്ട, എനിക്ക് ദുഃഖം മതി എന്നൊന്നും പറയണ്ട. പിന്നെന്താ വേണ്ടത്? ദുഃഖ സാഹചര്യങ്ങൾ വരുമ്പോഴോ അപ്പോഴും പറയണ്ട എനിക്ക് വന്നോട്ടെ എന്നും പറയണ്ട. രണ്ടിനെയും അപേക്ഷിക്കുന്നില്ല. ഭോഗത്തിനായിക്കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗം വിധിമതം വർജിക്കയും വേണ്ട എന്ന് രാമായണം. വന്നു ചേർന്ന കിട്ടിയ ഓഫർ എടുത്ത് തള്ളിക്കളയും വേണ്ട, കിട്ടാത്തതോട്ട് ആവശ്യപ്പെടും വേണ്ട. ഇങ്ങനെ കഴിഞ്ഞുകൂടി അങ്ങനെ ആത്മവസ്തുവാണ് വാസ്തവത്തിൽ വസ്തുസത്തയെ അന്വേഷിക്കുന്ന സമയത്ത് താൻ ആത്മാ ആണ് എന്നുള്ളത് എപ്പോഴും വിചാരം ചെയ്യാനുള്ള ഒരു അന്തശീതളിമയോടുകൂടി വസിച്ച്. ഏതാണ് ആ വസ്തു? വസ്തുസത്ത യാതൊന്നിനുണ്ടോ അത് വാസ്തവം. വാസ്തവം എന്ന് പറഞ്ഞാൽ വസ്തുസത്ത യാതൊന്നിനുണ്ടോ അത് വാസ്തവം. നമ്മുടെ ഞാൻ എന്ന് പറയുന്നതിന്റെ വസ്തുസത്ത യാതൊന്നാണോ, വാസ്തവികമായതാരാണോ, ഇതല്ല ഇതല്ല എന്നുള്ള നേതീതി പ്രക്രിയയിലൂടെ. ഏതാണ് പ്രക്രിയ? ന ഇതി ന ഇതി, ഇതല്ല 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 എന്ന പ്രക്രിയയിലൂടെ ഇതാണ് ഇതാണ് ഇതാണെന്ന് ധരിച്ചതിനെ മുഴുവൻ ഇതല്ല 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 എന്ന് പറഞ്ഞ് നീക്കം ചെയ്ത് യാതൊന്നാണോ ഇനി നീക്കാൻ പറ്റാത്തത് അതിനെ കണ്ടെത്തിയിട്ട് അതേതാണ്? താൻ തന്നെ, എന്നിൽ ഞാൻ തന്നെയായിട്ട്.
അതിനെ അനുഭവം കൊണ്ടറിഞ്ഞ ആള്, അയാളുടെ പേരെന്താ? ജീവൻ മുക്തൻ. മരിച്ചുപോയിട്ടല്ല അയാൾക്ക് മുക്തി, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തൻ. വ്യവഹാരിക സത്യത്വത്തെ വ്യവഹരിക്കുമ്പോഴും പാരമാർത്ഥിക സത്യത്വത്തിൽ ഉറച്ചിരിക്കുന്നവൻ, വ്യവഹാരിക സത്യത്വത്തെ കാണാത്തവനല്ല, അവിദ്യയെ കാണാത്തവനല്ല. വിദ്യയുള്ളവൻ അവിദ്യയെ കാണുന്നില്ലെന്ന് പറയരുത്, അതിലുപരി കാണുന്നുണ്ട്. പന്ത് കളിയിൽ റഫറി ആവണമെങ്കിൽ കളിക്കുന്നതിൽ അധികം കളി അറിയണം. കളിക്കാനറിഞ്ഞാൽ പോരാ. ഒരു കളിക്ക നല്ലൊരു കളിക്കാരനാവണം, കളിച്ച് മുന്നേറിയാൽ മതി അല്ലേ. റഫറി ആവണമെങ്കിൽ എന്ത് വേണം? കളിക്കാരന് അധികം കളി അറിയണം. ഇതുപോലെ അതാണ് ഭഗവാൻ എന്നുള്ള നിർവചനം കൊടുക്കുന്നത്. ഭഗം യസ്യ അസ്തി ഭഗവാൻ, ഉൽപ്പത്തിയും പ്രളയം ചെയ്യുക, ഭൂതാനാം ആഗതിയും ഗതി, വ്യക്തി വിദ്യ ആവിദ്യം ച സവാച്യോ ഭഗവാൻ ഇതി എന്ന് വിഷ്ണു സഹസ്രനാമത്തിന്റെ ഭാഷ്യത്തിൽ കാണും. ഇത് മാത്രമല്ല, വേറെയുണ്ട് നിർവചനങ്ങൾ. ഐശ്വര്യ സമഗ്രസ്യ എന്നുള്ളത് വേറെ ഉണ്ട്. പക്ഷെ ഇവിടെ എടുക്കാം ഏത്, ഭഗം യസ്യ അസ്തി ഇതി ഭഗവാൻ. ഭഗം യാതൊരാൾക്കുണ്ടോ അയാളാണ് ഭഗവാൻ. ആരെയ ഭഗവാൻ വിളിക്കുന്നത്? ഇങ്ങനെയുള്ള ജീവൻ മുക്തനെ. ഹേ ഭഗവൻ, ആരെ ഭഗവാൻ? ജീവൻ മുക്തൻ. ജീവൻ മുക്തരായ മഹാത്മാക്കളെയാണ് നമ്മൾ വിളിക്കുന്നത് ഹേ ഭഗവൻ. ഗുരുജനങ്ങളെ ശിഷ്യൻ വിളിച്ച് വിളിക്കുന്ന വിളിയാത് ഏത്? ഹേ ഭഗവൻ. ഭഗം യസ്യ അസ്തി ഇതി ഭഗവാൻ, ഭഗം ഉള്ളവൻ. ഏതാണ് ഭഗം? ഉൽപ്പത്തിയും പ്രളയം ചെയ്യുക, ഭൂതാനാം ആഗതിയും ഗതിയും, വ്യക്തി വിദ്യാം അവിദ്യം ച സവാച്യോ ഭഗവാൻ ഇതി. അപ്പൊ അങ്ങനെയുള്ള ആ ജീവൻ മുക്തന് ബാഹ്യ വിഷയങ്ങളിൽ അയാൾ രമിക്കുന്നില്ല. പിന്നെന്താണുള്ളത്? ബാഹ്യ വിഷയങ്ങളിൽ അയാൾ പാപ്പരാണോ? അയാൾ അറിവില്ലായ്മയാണോ? ഇല്ല. അയാൾക്ക് എന്തൊക്കെ അറിയാം? ഉൽപ്പത്തിയെ കുറിച്ചറിയാം. നമ്മളൊക്കെ എവിടെ നിന്നാണ് ഉണ്ടായത്? ആ അതെനിക്കും അറിയാലോ, അമ്മയിൽ നിന്ന് അച്ഛനിൽ നിന്നാണല്ലോ. അതല്ല, അവരിലേക്ക് എവിടെ നിന്ന് വന്നു നമുക്കറിയില്ല. ഇല്ല എന്ന് ഒരു ആകസ്മികതയിൽ നിന്നൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം ഇത് ഉപനിഷത്ത് ക്ലാസ് ആണല്ലോ ഒരു ഇല്ലേ, ശരിക്കിപ്പോ ഉപനിഷത്ത് ക്ലാസ് ആണത്. ഇത് നമ്മളൊരു ആപദ്ധരണം എന്നാണ് എടുത്തു പോവുക. ശരിക്കും ഇവിടെ യൂണിവേഴ്സിറ്റി ഇപ്പൊ നടക്കുന്നത് എന്താ വെച്ചാൽ ഉപനിഷത്ത് ക്ലാസ് എന്നാണ് പ്രചാരം അല്ലേ. ഇപ്പൊ സ്വാമിജി എടുക്കുന്ന ഉപനിഷത്ത് ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെയാ. ഏതാണ്? ഈ ജീവൻ മുക്തിയെ കുറിച്ചും ഒക്കെ പറയുന്ന, മോക്ഷത്തെ കുറിച്ച് പറയുന്ന, മോക്ഷശാസ്ത്രങ്ങൾ എന്ന് പറയുന്ന ഉപനിഷത്തുകളെ. അതില് ഏറ്റവും കൂടുതൽ അറിയുന്നത് എന്തായിരിക്കും? എന്തായിരിക്കും അറിയാം? ഇതൊക്കെ തന്നെ. ഏത്? അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ, അല്ലെങ്കിൽ ഈ പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ള മഹാവാക്യങ്ങളെ കൊണ്ട് സൂചിതങ്ങളായ വാക്യങ്ങൾ. ഓങ്കാരം, ഓങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ഓങ്കാരം എന്നുള്ളത് സൂചനയാണ്, അല്ലാതെ ഓങ്കാരം ബ്രഹ്മാണെന്ന് പറഞ്ഞില്ല. ഓങ്കാരം ഒരു സൂചനയല്ലേ. പ്രണവോപാസന എന്ന് പറഞ്ഞു, ഉപാസനാ തലത്തിലാണ് ഏറ്റവും ശ്രേഷ്ഠമായതൊക്കെ പറയാം. അങ്ങനെയുള്ള ആ ജീവൻ മുക്തൻ ബാഹ്യ വിഷയങ്ങളിൽ ജനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അയാള് ഉൽപ്പത്തിയെക്കുറിച്ചും പ്രളയത്തെക്കുറിച്ചും, നമ്മളൊക്കെ എവിടെ നിന്ന് വന്നു എന്നുള്ളതും, നമ്മളൊക്കെ എവിടെയാണ് ചെന്ന് ചേരുന്നതെന്നും അറിയുന്ന ആളാണ്. ആര്? ആര്? ജീവൻ മുക്തൻ. നമ്മളൊക്കെ ജീവൻ മുക്തിയിലേക്കല്ല ഇപ്പൊ പോണത്. സിദ്ധന്റെ സിദ്ധി സാധകന്റെ സാധനയല്ലേ, അല്ലേ? അല്ലെങ്കിൽ പിന്നെ പണിയില്ല. ഞാൻ എന്നും സിദ്ധനെ പൂജിച്ചു കൊണ്ടിരുന്നോളാ. സിദ്ധൻ എന്ന് പറഞ്ഞാല് അനിമ ഗരിമ തുടങ്ങിയ സിദ്ധികളെയല്ല പറഞ്ഞത്, അഷ്ടസിദ്ധികളെയല്ല പറഞ്ഞത്. പിന്നെ എന്താ? ജ്ഞാനസിദ്ധി. ജ്ഞാനസിദ്ധിയാണ് ഏറ്റവും വലിയ സിദ്ധി. ആ സിദ്ധിയിൽ എത്തിയിരിക്കുന്ന ഒരു മഹാത്മാവിന്റെ തലത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണത്. ആ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്. അപ്പോ അവിടെ ചിന്തിക്കേണ്ട വിഷയം എന്താണ്? എന്താണ്? ഇവിടല്ലേ നമ്മള്? ആര്? വളരെ ഗഹനം, വളരെ അതിന്റെ സമാപ്തിയാണത്, എത്തിച്ചേരുന്ന തലമാണത്. ഏത്? ജീവൻ മുക്തി വിവേകത്തെ കുറിച്ച് പറയാൻ പറ്റുന്നതിന്റെ ഏറ്റവും അടുത്ത് പോവുകയാണ്, കാണാൻ പറ്റുന്നതിന്റെ ഏറ്റവും അടുത്ത് പോവുകയാണ്. വളരെ ദൂരെയൊന്നും അല്ല, നമ്മൾ വളരെ ദൂരെ നിന്നൊക്കെ വന്നു, അടുത്തടുത്ത് വന്നു.
ആ അടുത്തടുത്ത് വന്നിട്ട് അവിടെ വാക്കുകൊണ്ട് പറയാൻ പറ്റുന്നതിന്റെ ഏറ്റവും സമീപതയെ പ്രാപിച്ചുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്. ഏത്? ഈ ജീവൻ മുക്തൻ എന്ന് പറയുമ്പോൾ അയാൾ അറിവില്ലാത്ത ആളല്ല, ബാഹ്യ വിഷയങ്ങളിൽ അറിവില്ലാത്ത ആളല്ല, അയാൾക്ക് ശരിക്കും അറിയാം. പക്ഷെ ആ അറിയുന്നതൊക്കെ ഏതാണ്? അവിദ്യയാണ്. ഇതെങ്ങനെ അറിയാം? ഏതൊരു മഹാത്മാവും പറയുന്നത് അവർ വന്ന വഴിയെ പറ്റി അവർ ബോധവാന്മാരാണ്. അത് മറന്നിട്ടൊന്നുമല്ല അവർ, അവർ വിസ്മരിച്ചിട്ടില്ല. അവർ പറയുന്നതൊക്കെ ഏതാണ്? അവർ വന്ന വഴിയെയാണ്. അവർ എത്തിച്ചേർന്നിരിക്കുന്ന ആ ജീവൻ മുക്തി വിവേകത്തിന്റെ തലം, അനുഭവതലം, അനുഭവിക തലം, അതവർക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ അവരെ അതെങ്ങനെ മനസ്സിലാക്കാം? അത് അവരുടെ ഭാവം കൊണ്ട് മനസ്സിലാക്കണം, പ്രസംഗം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു ജീവൻ മുക്തനെ ഞാൻ മനസ്സിലാക്കുന്നു, അയാൾ ജീവൻ മുക്തനാണ്, എങ്ങനെ മനസ്സിലാക്കും? വാക്കുകൊണ്ടോ? ഇല്ല. അയാളുടെ വാക്കുകൊണ്ട് ഏത് മനസ്സിലാക്കാൻ പറ്റും? വാക്കുകൊണ്ട് അയാൾ വന്ന വഴിയെ കുറിച്ച് മനസ്സിലാക്കാം. ആ വഴി അവിദ്യയാണ്. എന്താ? പക്ഷെ എന്തിനാ പിന്നെ ഞാൻ അയാളിൽ നിന്ന് കേൾക്കുന്നത്? ആ അവിദ്യയെ കുറിച്ച് എനിക്ക് അവിദ്യ അവിദ്വാന്മാരിൽ നിന്ന് കേട്ടാ പോരായിരുന്നില്ലേ? പോരാ. എന്തുകൊണ്ട് ഞാൻ അയാളടുത്തേക്ക് കേൾക്കാൻ പോയി? അയാൾ വിദ്വാനായതുകൊണ്ട്. എന്താ? അയാൾ പറയുന്ന അതേ വാക്ക് തന്നെ പുറത്ത് നമുക്ക് ചിരപരിചിതനായ ഒരാൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കൂ? എന്താ അഭിപ്രായം? അതേ വാക്ക് കേൾക്കില്ല. എന്തുകൊണ്ട്? അവിടെ ആര് പറയട്ടെ? പറയാൻ അധികാരമുള്ള ആൾ പറയട്ടെ. ആരാണ്? എന്നെങ്ങനെയാ അധികാരവും യോഗ്യതയും? അനുഭവിച്ച ആൾ തന്നെ പറയണം. അനുഭവിച്ച ആള് പറയുന്ന അനുഭവം പറയാൻ പറ്റുമോ? മൂകാസ്വാദനം, അത് മൂകന്റെ ആസ്വാദനം പോലെയാണത്. പിന്നെ എന്തിനാ അയാളടുത്ത് പോയത്? അയാൾ സഞ്ചരിച്ച വഴിയെ അയാൾ പറഞ്ഞു തരും, അത് അയാളിൽ നിന്ന് കേൾക്കണം. എന്തുകൊണ്ട്? ലക്ഷ്യത്തെക്കുറിച്ച് അയാളുടെ മുഖം പറയുന്ന, അയാളുടെ അനുഭവം പറയും. ആ അനുഭവം മൗനമാണ്. ആ മൗനം വായിച്ചെടുക്കാൻ കഴിയുന്ന തലത്തിലേക്ക് എത്താൻ പ്രാപ്തമാവുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇല്ലെങ്കിലും നമുക്ക് മനസ്സിലാവും. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് മനസ്സിലാവും. സമീപതയാ, സാന്നിധ്യം കൊണ്ട് ഒക്കെ അറിയും. അറിയാതെ അടുത്തുകൊണ്ടിരിക്കും പ്രകാശത്തിന്റെ പൂർണ്ണതയെ. അങ്ങനെ അപ്പോ ഉൽപ്പത്തിയും പ്രളയം ചെയ്യുക, ആകസ്മികതയിൽ നിന്നൊന്നും ഉണ്ടാവുന്നില്ല എന്ന് നമ്മളും പഠിച്ചു. നമ്മളൊക്കെ എവിടെ നിന്നുണ്ടായത്? അമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്നൊക്കെ പറയുമ്പോഴും അമ്മയിലും അച്ഛനിലും എവിടേക്ക് ഇടുന്നു എന്ന് ചോദിച്ചാൽ നമുക്കതിനപ്പുറം ചിന്തിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അവിടെ എവിടെന്നോ ശൂന്യതയിൽ നിന്നുണ്ടായി എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട്? നമ്മളൊക്കെ കുറെ പുസ്തകം പഠിച്ചതുകൊണ്ട്, അകസ്മാത് ഒന്നും സംഭവിക്കുന്നില്ലെന്ന് പഠിച്ചതുകൊണ്ട്. എന്താ? അതുകൊണ്ട് പിന്നെ എവിടെന്നാ വന്നത് അറിയില്ല. അറിയുന്നവർ പറഞ്ഞു, അപ്പൊ കേട്ടു. എന്നാൽ അതൊന്ന് അറിയണം, അതിനുള്ള ഇച്ഛാശക്തി. എന്നാൽ അറിഞ്ഞിട്ടില്ല. അറിയാം, തിരിച്ചറിയില്ല, തിരിച്ചറിഞ്ഞിട്ടില്ല. കേട്ടറിവുണ്ട്. പറയുന്നവനൊന്നും, പറയുന്നവർ കേട്ടിട്ടില്ല, കേട്ടവരൊട്ട് പറഞ്ഞിട്ടുമില്ല. പറയുന്നവര് കേട്ടിട്ടില്ല, കേട്ടവരൊട്ട് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ആ വിദ്യ അവിദ്യ, വിദ്യയെക്കുറിച്ചും അറിയാം, അവിദ്യയെക്കുറിച്ചും അറിയാം. വിദ്യ അധികമൊന്നും അറിയാനില്ലല്ലോ. വിദ്യ എന്ന പേരില് അവിദ്യ, അവിദ്യ വിദ്യ എന്നുള്ള നല്ല കവറില് ഒരുപാട് അവിദ്യ പാക്ക് ചെയ്തിട്ടു. അതാപ്പൊന്ന് കുറേ പഠിക്കുന്നു നമ്മൾ. വിദ്യ എന്ന പേരിൽ ഒരുപാടുണ്ട്, പക്ഷെ വിദ്യ അല്ല. പിന്നെന്താ? വിദ്യയുടെ നല്ല കവറില് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എന്താ? അധികം അവിദ്യ, അവിദ്യയാണ്. വിദ്യ ഉണ്ടെങ്കിൽ എന്താണ് ലക്ഷണം? വിദ്യ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ കാണണം. എന്താ വിദ്യയുടെ ഗുണം? വിദ്യ വിനയ സമ്പന്നേ അല്ലേ? എന്താണ്? വിദ്യ വിനയത്തെ വിയോജിപ്പിക്കുന്നു. അല്ലാത്തതിനെ വിയോജിപ്പിക്കുന്നില്ല വിദ്യയാവോ? പിന്നെ നാരദൻ പറഞ്ഞിട്ടുണ്ട്, അതെന്താ പറഞ്ഞത്? നാരദൻ എന്താ പറഞ്ഞത്? സനകാദികളോട് എന്താ പറഞ്ഞത്? ശോകത്തെ തരണം ചെയ്തിട്ടില്ല,
എന്താ വിദ്യയുടെ ലക്ഷണം? വിദ്യയെ അവിദ്യയുള്ളവൻ ശോകത്തെ ദുഃഖത്തെ തരണം ചെയ്യുന്നു. അപ്പൊ നമുക്കൊക്കെ വിദ്യയുണ്ട് അല്ലേ? നമ്മളൊക്കെ വളരെ വിദ്യാഭ്യാസം ഉള്ളവരാണ്. വിദ്യാഭ്യാസം ഉള്ളവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ശോകത്തെ തരണം ചെയ്തോ? ഇല്ല. അപ്പൊ ശോകത്തെ തരണം ചെയ്തിട്ടില്ലെങ്കിൽ അപ്പൊ വിദ്യയുണ്ടോ? വിദ്യ എന്ന പേരിൽ അവിദ്യയും കൊണ്ട് നടക്കുകയാണ്. അതാണ് അതിന്റെ ലക്ഷണം. തൂമ്പെടുക്കുന്നുണ്ടെങ്കിൽ വേരിറങ്ങുന്നുണ്ടെന്ന് മനസ്സിലായിക്കോളാം. അല്ലാതെ വേരിറങ്ങുന്നുണ്ടോ എന്ന് പിഴുതു നോക്കിയിട്ട് കാര്യമില്ല. ഉള്ളത് ഉണങ്ങിപ്പോകും. എന്നും കുറച്ച് വെള്ളം നനച്ചു കൊടുത്തു, എന്നും എന്ത് ചെയ്തു? പറച്ചു നോക്കി വേരിറങ്ങുന്നുണ്ടോ? എങ്ങനെ ഉണ്ടാവും? എനിക്ക് വിദ്യ ഉണ്ടോ? ഞാൻ എത്ര പഠിച്ചു? പുസ്തകം കുറെ പഠിച്ചു. ഇനിയും പഠിക്കാണ്ട് സഞ്ചരിക്കുന്ന ലൈബ്രറിയാണ്. വിദ്യയുണ്ടെങ്കിൽ, അത് ഉള്ളിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണം ഏതാ? ശോകത്തെ തരണം ചെയ്യും. മറ്റൊന്ന്, അതിന്റെ അനുഗുണങ്ങൾ. അനു എന്നുള്ള ഉപസർഗത്തിന് എന്താണ് അർത്ഥം? പഠിച്ചില്ലേ അനുഗ്രഹം? എന്താ അർത്ഥം? ഇവിടെ പഠിച്ചിട്ടുണ്ട്, സാമിജി എടുത്തിട്ടുണ്ട് ഉപനിഷത്തിൽ. അനുഗ്രഹം എന്താ? അനുഗ്രഹം, അനുഗ്രഹം കിട്ടി, ദൈവാനുഗ്രഹം. എവിടുന്ന് കിട്ടി? എത്ര കിലോ? എന്താ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ? അനു എന്നുള്ള ഉപസർഗത്തിന് പിന്തുടരുക എന്നാണ് അർത്ഥം. ആരെ പിന്തുടരണം? ആചാര്യാഗമങ്ങളെ പിന്തുടർന്ന് ഗ്രഹിക്കുന്നതിനെയാണ് അനുഗ്രഹം എന്ന് പറയുക. ആചാര്യാഗമങ്ങളെ പിന്തുടർന്ന് എന്തൊന്ന് മനസ്സിലാക്കുന്നുവോ അതാണ് അനുഗ്രഹം. അപ്പൊ എന്താ അനുഗ്രഹം? ജീവൻ മുക്തന്മാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എങ്ങനെയാണ്? ശാസ്ത്രങ്ങളെ പിന്തുടർന്നുകൊണ്ട്, ഗുരുശാസ്ത്രങ്ങളെ പിന്തുടർന്ന്. പിന്തുടർന്നെങ്കിൽ എന്ത് വേണം? ആചാര്യാഗമങ്ങളെ പിന്തുടർന്നെങ്കിൽ എന്ത് വേണം? സംസ്കൃതമായ ഒരു മനസ്സ് വേണം. ആചാര്യാഗമ സംസ്കൃതേന മനസാ. അതാരെയും? ആചാര്യനെ കിട്ടി, ആഗമത്തെയും കിട്ടി, പക്ഷേ സംസ്കരിക്കേണ്ടത് ആരാ? ആചാര്യൻ സംസ്കരിച്ചോ? ഇല്ല. അത് നമ്മൾ ചെയ്യേണ്ട പണിയാണ്. അത് നമ്മൾ ചെയ്താൽ എന്തുണ്ടാവും? ഉറപ്പ്, നമുക്ക് അനുഗ്രഹം കിട്ടും. കിട്ടുന്നുള്ളതൊക്കെ വാക്കിന്റെ പരിമിതി വെച്ച് പറയുന്നതാണേ. അല്ലാതെ കിട്ടേണ്ടതല്ല, അനുഗ്രഹീതരാവും. അതാണ് നല്ല വാക്ക്. അങ്ങനെയുണ്ട്, ഇപ്പൊ പലരും അങ്ങനെയാ ഉപയോഗിക്കുന്നത് വാക്ക്. നോട്ടീസൊക്കെ അടിക്കുമ്പോ അത് നല്ലൊരു വാക്ക്. ഏതായാലും അങ്ങനെ ജീവൻ മുക്തൻ ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാളുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു. എന്തുകൊണ്ട്? എന്തിനുവേണ്ടിയാണ് നമ്മൾ ഓടുന്നത്? അജ്ഞന്മാരുടെ ഇന്ദ്രിയങ്ങൾ ബഹിർഭാഗത്ത് വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ പോകുന്നത് ശരിയല്ല എന്ന് എവിടെന്നോ എങ്ങനെയോ എപ്പോഴോ ഒക്കെയോ അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അനുഭവം കൊണ്ട് അറിഞ്ഞിട്ടുണ്ട്. അനുഭവത്തെ വിലയിരുത്തിയാൽ മതി. വിലയിരുത്തുന്നവർക്ക് മനസ്സിലാവും, അല്ലാതെ വേറെ പ്രമാണമൊന്നുമില്ല. എന്താ ഏറ്റവും വലിയ പ്രമാണം? അനുഭവം അവസാനിക്കും. അനുഭവത്തിൽ അവസാനിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രമാണം. അല്ലാന്ന് പറയാൻ പറ്റുമോ? ഏത് പുസ്തകവും മാറ്റി വയ്ക്കാം. ഏത്? അനുഭവമാണ് ഏറ്റവും വലിയ പ്രമാണം അല്ലെ? എല്ലാ ശാസ്ത്രവും തന്നെയല്ലേ പറയുന്നത്? എങ്കിൽ ഇത്രയും കാലം ഇത്രയും ജനങ്ങൾ ഇത്രയും ഓടിയിട്ടും ഒരു നാവിന് ഇന്ന് വരെ പോലും മതി എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. അനലനെ പോലെയാണത്. അനലൻ എന്ന് പറഞ്ഞാൽ ആരാ? അനലൻ അഗ്നി. അലം ഇത് മതി. അലം മതി, മതി എന്ന ഭാവമില്ലാത്തവൻ. എത്ര കിട്ടിയാലും ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം എന്ന് ഭക്ഷിക്കുന്നവൻ. ഇതുപോലെ ഏത് അനലനായി അങ്ങനെ ഓടുക. ഏത് ഇന്ന് വരെ മതി എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പൊ എല്ലാവരും ബാഹ്യ സുഖങ്ങൾക്ക് വേണ്ടി പരക്കം പായുമ്പോ അച്ഛനമ്മമാരും പറയും മക്കളോട്, മക്കളെ നിങ്ങളത് പിന്തുടർന്നോളൂ. എന്താ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഞങ്ങളൊക്കെ ഇത്രയും അനുഭവിച്ചിട്ട് വളരെ സുഖികളാണ്. പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾക്കോ ദുഃഖമായി, ഞങ്ങളെ തലയിലോ ഭാരമായി, നിങ്ങൾക്കും കുറച്ച് കിടക്കട്ടെ, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിച്ചോളാം. ഏതാ സത്യം? എനിക്ക് ഗുണകരമായതല്ലേ ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ മക്കളോട് എന്താ ഉപദേശിക്കേണ്ടത്? അതാ പറഞ്ഞത്.
അതുകൊണ്ട് നിങ്ങൾ മക്കളെ മനുഷ്യത്വത്തിന്റെ മനുഷ്യത്വത്തിന് വിപരീതമായിട്ട് മൃഗങ്ങൾക്കൊക്കെ പറഞ്ഞ പണിയൊക്കെ ചെയ്തു കൂട്ടിക്കോളൂ. അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവർ പോയിക്കോളൂ അല്ലേ? അവരെത്തുന്നിടത്തുനിന്നല്ലേ അവർ വരാൻ പറ്റൂ. പക്ഷെ അത് അച്ഛനമ്മമാർ ഉപദേശിക്കണോ? വേണ്ട, ഒരു ഉപദേശിക്കുക. കാരണം അവനവന്റെ അനുഭവമല്ലേ അവനവന്റെ ഏറ്റവും വലിയ പാഠം. അതുകൊണ്ട് അനുഭവത്തിൽ നിന്ന് ഞാൻ തൃപ്തനാണ്, കൃതം കൃത്യതയാ തൃപ്തയതി, ഞാൻ തൃപ്തിയെ പ്രാപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീയും തൃപ്തിയെ പ്രാപിച്ചോ എന്ന് പറയാൻ ധൈര്യമുള്ളവര് പറയട്ടെ. പക്ഷെ ജീവൻമുക്തന്മാര് അങ്ങനെ പറഞ്ഞിട്ടില്ല. അവര് അവർക്ക് ഗുണകരമായത്, അവർക്ക് ശ്രേഷ്ഠമായതേ അവർ കൊടുത്തിട്ടുള്ളൂ. എപ്പോഴും ശ്രേഷ്ഠമായത് വേണേ കൈമാറാൻ, നികൃഷ്ടമായത് കൊടുക്കരുതേ, ആർക്കും കൊടുക്കരുത് അല്ലേ? അതുകൊണ്ട് ജീവൻ മുക്തന്റേതാകട്ടെ സദാ അന്തർമുഖങ്ങളായിട്ട് തന്നെ വർത്തിക്കുന്നു. ശ്രോതാവന്നനല്ല അയാൾ. ശ്രോതാവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രോതാവന്നൻ, ഒഴുക്കിൽപ്പെട്ടവൻ, ഒഴുക്കിനനുസരിച്ചിട്ട് ഇങ്ങനെ ഒഴുകുന്നവൻ. എന്താ പ്രകൃതി പ്രേരിപ്പിക്കും പോലെ ജീവിക്കുന്നവൻ ശ്രോതാവന്നൻ. കേൾക്കുന്നതിന് പിന്നാലെ, കാണുന്നതിന്റെ പിന്നാലെ, സ്പർശിക്കുന്നതിന്റെ പിന്നാലെ, രുചിക്കുന്നതിന്റെ പിന്നാലെ, വാസനിക്കുന്നതിന്റെ പിന്നാലെ പനി പിടിച്ച് ഓടുന്നവനാരോ അയാൾ ആണ് ശ്രോതാവന്നൻ. അപ്പൊ ഓർമ്മിക്കേണ്ട വാക്ക. ഉപാധിസ്ഥോ വിദർധർമ്മൈ ലിപ്തോ വ്യോമ വ്യോമവൻ മുനിഹി സർവവിൻ മൂഢവത്തിഷ്ഠേത് അസക്തോ വായുവച്ചരേത്. ജീവൻ മുക്തൻ ഉപാധിസ്ഥനാണെങ്കിലും ആകാശം പോലെ ഉപാധി ധർമ്മങ്ങളിൽ ഒട്ടാതെയിരിക്കും. എന്താണ് ആ ശ്ലോകം പറയണത്? ജീവൻ മുക്തൻ ഉപാധിസ്ഥനാണെങ്കിലും, ഉപാധിസ്ഥൻ ഉപാധിയിൽ സ്ഥിതി ചെയ്യുന്നവൻ, പരസ്ഥൻ സ്വസ്ഥൻ എന്നൊക്കെ പറയുന്നത് പോലെ, സ്വസ്മിൻ തിഷ്ഠതീതി സ്വസ്ഥൻ, തന്നിലിരിക്കുന്നവൻ സ്വസ്ഥൻ, പരസ്ഥൻ പരമായതിൽ ഇരിക്കുന്നവൻ, സ്ഥിതി ചെയ്യുന്നവൻ പരസ്ഥൻ. ഇവിടെ ഉപാധിസ്ഥൻ എന്നാണ് ഉപയോഗിച്ചത്. എന്താണ്? ഉപാധികളിൽ ഇരിക്കുന്നവൻ. ഏതാ ഉപാധി? ഈ ശരീരം തുടങ്ങിയ ഉപാധികളിൽ. എന്താന്ന് പറയാ പറയാൻ പറ്റില്ല. ചിലര് ശരീരത്തിലാവും, ചിലര് മനസ്സിലാവും അല്ലേ, ഇങ്ങനെ പലതിലാവും. അങ്ങനെയുള്ള ആ സ്ഥൂലദേഹത്തിലാവും, സൂക്ഷ്മത്തിലായിരിക്കാം, ഇങ്ങനെയൊക്കെ ആവാം. അങ്ങനെയുള്ള ഉപാധിസ്ഥൻ എന്താണ്? അയാള് ആര്? ജീവൻ മുക്തൻ ഉപാധിസ്ഥനല്ലേ. ഉപാധിസ്ഥനാണെങ്കിലും, ആണെങ്കിലും എന്ന് പറയുമ്പോൾ തന്നെ അല്ല എന്നർത്ഥമുണ്ട്, അല്ലെങ്കിൽ ആണെങ്കിലും എന്ന് പറയണ്ട. ആകാശം പോലെ ഉപാധി ധർമ്മങ്ങളിൽ ഒട്ടാതെയിരിക്കും. ആകാശം ഇല്ലാത്തിടം ഉണ്ടോ? ഇല്ല. എല്ലതുമായിട്ട് ബന്ധമില്ലേ? ഉണ്ട്. സർവവ്യാപിയല്ലേ? ആണ്. പക്ഷേ ഏതെങ്കിലുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം അതിനുണ്ടോ? ഇല്ല. അതുപോലെ അവിടെ ദൃഷ്ടാന്തം കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. ഏത്? ആകാശം പോലെ എന്ന്. ആര്? ജീവൻ മുക്തനെ. എല്ലായിടത്തും ഉണ്ടെങ്കിലും ഒന്നും ചെന്ന് തന്നോട് പറ്റാതെ, ഒന്നിനും ചെന്നു താനും വലയാതെ, ഈ ശരീരം തുടങ്ങിയ വ്യവഹാര സത്യവുമായി യാതൊരു ബന്ധവുമില്ലാതെ ദേവന്മാരെ പോലെ ഒക്കെ പറയും. ദേവന്മാര് ഭൂമിയെ തൊടുന്നില്ല. അതിലെവിടെയാ? ഭൂമിയിൽ തൊടാതെ നടക്കണവരാണ്. ആ ആകാശത്ത് കൂടെ നടക്കണവരാ അവര്. ആര്? ദേവന്മാര്. എങ്ങനെ? ഭൗമ പദാർത്ഥങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാതെ അവരാ ദേവന്മാര്. ഭൗമ പദാർത്ഥങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാരോ അവരാരാണ്? ദേവന്മാര്. അപ്പൊ അവര് ആരാ ദേവന്മാര്? മുക്തപുരുഷന്മാർ, ജീവൻ മുക്ത മഹാത്മാക്കള്. ആരാണ് ഏറ്റവും വലിയ ദേവന്മാര്? ജീവൻ മുക്ത മഹാത്മാക്കള്. ഉപാധിസ്ഥനാണെങ്കിലും ഉപാധിയിൽ ഇല്ല ഇരിക്കാത്തവൻ ആയ അങ്ങനെയുള്ളവര്. പിന്നെന്താ പറയുക? സർവജ്ഞനാണെങ്കിലും മൂഢനെ പോലെ സ്ഥിതി ചെയ്യും. അയാൾ സർവജ്ഞനാണ്. ഏതാ പറയാനുള്ളത്? ഏതൊന്നറിഞ്ഞാലാണോ എല്ലാം അറിഞ്ഞതായി തീരുന്നത്? ആ അറിവ് ഉള്ളവൻ, അത് അത് തന്നെ സ്വരൂപമായവൻ. ഉള്ളവൻ പറയാൻ പറ്റത്തില്ല, ഉള്ളവനും വേറെ വ്യക്തിയും വേറെ വരും. അത് തന്നെ സ്വരൂപമായവൻ. അതുകൊണ്ട് അയാൾക്ക് ഇനി ഏതൊന്നറിഞ്ഞാലാണോ എല്ലാം അറിഞ്ഞതായി തീരുന്നത്. ആഭരണത്തെ, ആഭരണങ്ങളെ അറിഞ്ഞവനല്ല സ്വർണത്തെ അറിഞ്ഞവൻ.
നുരയെയും പതയെയും തിരയെയും അറിഞ്ഞവനല്ല വെള്ളത്തെ അറിഞ്ഞവൻ. നുരയെയും പതയെയും തിരയെയും കാണുമ്പോഴും ഇത് വെള്ളം തന്നെയാണെന്നറിയുന്നവൻ, ആഭരണ വൈവിധ്യങ്ങളെ കാണുമ്പോഴും ഇത് സ്വർണം തന്നെയാണെന്നറിയുന്നവൻ, കുടത്തെയും ചട്ടിയെയും കലത്തെയും കാണുമ്പോഴും ഇത് മണ്ണ് തന്നെയാണെന്നറിയുന്നവൻ, ഇപ്രകാരം അതിൽ ഉറച്ചിരിക്കുന്നവൻ. അങ്ങനെ യാതൊന്ന് അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിത്തീരുന്നുവോ, അങ്ങനെയുള്ളവൻ മൂഢനെ പോലെ സ്ഥിതി ചെയ്യും. ഒന്നിലും ഒട്ടാത്തവനായിട്ട് വായുവിനെ പോലെ ആ ആകാശത്തിൽ സഞ്ചരിക്കും. എന്താണ് ആ ഉപമ നോക്കൂ, വായുവിനെ പോലെ ആകാശത്തിൽ സഞ്ചരിക്കുന്നു എന്നിട്ട് പറയാ ശരീരത്തിൽ ഇരിക്കുന്നു എങ്കിലും അതിൽ അഹങ്കാരവും മമതയും ഇല്ലാതെ വർത്തിക്കുന്നു, അതുകൊണ്ടാണ് പറഞ്ഞതെന്ത് മൂഢനെ പോലെ. മൂഢനാണോ? സർവജ്ഞനാണ്. പക്ഷെ എന്തിനാണ് അയാൾ വർത്തിക്കുന്നത്? നമുക്ക് കുറച്ച് അറിവുണ്ടാകുമ്പോഴേക്ക് നമുക്ക് അഹങ്കാരം ഉണ്ടാവും. എന്തുകൊണ്ടാണ് അഹങ്കാരം ഉണ്ടാവുന്നത്? അത് ഉപാധികളുമായുള്ള ബന്ധം കൊണ്ടാണ്. ഞാൻ അറിവുള്ളവൻ, ഏതാണ് അറിവ്? നിന്നിൽ നിന്ന് അന്യമായി, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അന്യമായി ഞാൻ അറിയുന്നവനാണെന്നുണ്ട്. ഇവിടെ നിങ്ങളെന്നോ ഞാനെന്നോ അതെന്നോ ഇതെന്നോ പറയാവതല്ല. ഏതാണ് അറിവ്? ഈ ശരീരസ്ഥമായിട്ടല്ല അറിവുള്ളത്. അറിവ് ആരുടെയും കുത്തകയല്ല എന്ന് ആരറിയുന്നു? അറിയുന്നവൻ മൂഢനെ പോലെ കഴിയുന്നു. നമ്മള് വിചാരിച്ചിട്ട് അയാളെ മൂഢനായിട്ട് കാണണം പറഞ്ഞില്ല കേട്ടോ. ഏതൊരാളാണോ ഞാൻ അറിയുന്നവനാണ് എന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ജാക്കി വെച്ച് പൊന്തിക്കുമ്പോഴേക്ക് പൊന്തുന്നത്, അങ്ങനെയുള്ള ആള് എന്താണ്? ഉപാധിസ്ഥനാണ്. അയാൾ പൊന്തുന്നുമില്ല, അവിടെ താഴുന്നുമില്ല. അയാളെ എങ്ങനെയാ പൊന്തിക്കാൻ പറ്റുക? കാരണം അയാൾ ശരീരത്തിലല്ലായിരിക്കുന്നത്, ശരീരത്തിലേ പൊന്തിക്കാൻ പറ്റൂ അല്ലേ? പുകഴ്ത്താൻ പറ്റൂ. കാറുളി ചെളി നീളെ പുരണ്ടാൽ അതും കൊള്ളാം, താരകാമണിമാല താർത്തിയാൽ അതും കൊള്ളാം. ഇല്ല ഏതില്? അതില്. ഏതില്? ഉപാധിയില്. ഈ ഒരു ഭാവത്തെ അപ്പൊ അയാൾ പിന്നെ എങ്ങനെ കഴിയുക? മൂഢനെ പോലെ. മൂഢൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ മൂഢൻ എടുക്കണ്ടോ. മലയാളത്തിലെ മൂഢൻ എന്ന് കിട്ട മഹാപകടാണ്. സംസ്കൃതത്തിലെ മൂഢൻ കുഴപ്പമില്ല. ഏതാണത്? ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ. ഗോവിന്ദനെ ഭജിക്കേ, ഗോവിന്ദനെ ഭജിക്കേ, ഗോവിന്ദനെ ഭജിക്കേ മൂഢന്മാരെ എന്ന് പറഞ്ഞാൽ എന്താണ് മൂഢന്മാരെന്ന് പറഞ്ഞാൽ? മോഹിക്കപ്പെട്ടവർ, ശരിയും തെറ്റും തിരിച്ചറിയാത്തവർ, അല്ലെങ്കിൽ ശരിയെ തെറ്റെന്നും തെറ്റിനെ ശരിയെന്നും അറിഞ്ഞവർ, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളൊക്കെ ആരായിരിക്കപ്പോ? മൂഢന്മാര്. ഒരു ഭാഗത്ത് അഗ്നിയെ കണ്ട് ശലഭങ്ങൾ, മുന്നിൽ പോകുന്ന ശലഭങ്ങൾ ചിറക് കരിഞ്ഞ് വീഴുന്നത് കണ്ടിട്ടും പിന്നെയും പോകുന്നു. മറ്റൊരു ഭാഗത്തോ ശാസ്ത്രഗർത്തങ്ങളിലേക്ക്, അത് മഹാരണ്യകാണ്, കാടാണത്, മഹാവിഭ്രമകാരണമാണ്, നമ്മെ വിശേഷേണ ഭ്രമിപ്പിക്കുന്നതാണ് ഏത്? ശാസ്ത്രഗർത്തങ്ങൾ. ഞാൻ ഏതൊക്കെ പഠിച്ചു? ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരക്തം, ഛന്ദസ്, വേദം ഒക്കെ പഠിച്ചു. ഇനി എന്തൊക്കെയാ പഠിക്കാനുള്ളത്? മുഴുവൻ പറഞ്ഞു നാരദൻ. അറിയേണ്ടതറിഞ്ഞില്ല. ശാസ്ത്രഗർത്തങ്ങൾ തോറും പരക്കം വായികയാ. അത് അതൊക്കെ ഒരു തരത്തിൽ അത് മോഹല്ലേ? മറ്റേ മോഹത്തെ അപേക്ഷിച്ച് കുറച്ച് നല്ല മോഹം എന്ന് പറയാം അല്ലെ. നല്ല മോഹം എന്ന് പറഞ്ഞാൽ നല്ല മൂഢൻ നടത്തും, പരമമൂഢൻ നടത്തും അല്ലേ. അപ്പൊ അതുകൊണ്ട് പിന്നെ വേറെ ലോകവാസനയേക്കാൾ പ്രയാസമാണത്രേ ഏത്? ശാസ്ത്രവാസനയെ ഇല്ലാതാക്കാൻ. ശാസ്ത്രവാസന കയറിക്കൂടിയാണ്ടല്ലോ പിന്നെ ഗുരുനാഥനെ പോലും അംഗീകരിക്കില്ലാന്നാണ്. ഗുരുനാഥൻ പറഞ്ഞാലും കേൾക്കാത്ത അത്രയോ ഒന്നും. ഗുരുനാഥനെക്കാളിലും അറിവുണ്ട് എനിക്ക് എന്നുള്ള വിചാരം ഉണ്ടാവില്ല. അതുകൊണ്ട് ശാസ്ത്രവാസന മഹാപകടം എന്നാണ് പറയുന്നത്. വാസനയായാലേ, വാസനയായാൽ കുറച്ച് നാറും അർത്ഥം. ആ വാസനയല്ല കേട്ടോ. ഏതാ വാസന? കർമ്മം, സംസ്കാരം, വാസന, കർമ്മം, സംസ്കാരം, വാസന എന്നുള്ള ചാക്രീയഗതിയിൽ കറങ്ങുന്ന ആ വാസനയാ പറഞ്ഞത്. സംസ്കാരത്തിന്റെ സൂക്ഷ്മഭാവത്തെയാണ് ഇവിടെ വാസന എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കിയത്. ആ വാസനയ്ക്ക് കാരണമാവാതെ ആ വാസന ഏറ്റവും കൂടുതൽ നാറിക്കുകയും ചെയ്യും. അതുകൊണ്ട് അഹങ്കാരവും മമതയും ഇല്ലാതെ മൂഢനെ പോലെ അയാൾ വർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കണം. എനിക്ക് സകലതും അറിയാം എന്ന് ഒരു ജ്ഞാനി വിചാരിക്കുന്നില്ല. ന്യൂനാതിരേക ചിന്ത ജ്ഞാനികൾക്കില്ല.
ജ്ഞാനികൾ ഒന്നും അറിയാത്ത മൂഢന്മാരെ പോലെ നടക്കുന്നത് അതുകൊണ്ടാണെന്ന് വേണം കരുതാൻ. അല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഈ ശരീരം കൊണ്ട് അറിയില്ല എന്നുള്ളത് വിനയം കൊണ്ട് നമുക്ക് കാണിക്കാം അല്ലേ. അറിവുള്ള ഒരാള് അറിവ് വിനയം കൊണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് നടിച്ചു നടക്കുന്നുണ്ട്. അങ്ങനെയാണോ അയാള്? അല്ല, വാസ്തവികമായിട്ട് അറിവ് എന്നുള്ളത് ഈ ഉപാധിത്വമല്ല എന്നുള്ള ബോധം കൊണ്ടാണ് അയാൾ മൂടനെ പോലെ കഴിയുന്നത്. അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ കുറച്ച് അറിവുണ്ടെങ്കിൽ വിനയം കാണിച്ചുകൊണ്ട് നടക്കാം. അങ്ങനെ കാണിക്കുന്ന വിനയമല്ല ഒരു ജ്ഞാനിയുടെ വിനയം. അതെങ്ങനെയാണ്? അയാൾ സ്വയം മൂടനെ പോലെ ആവ കഴിയുന്നത് എങ്ങനെയാണ്? ഈ ഉപാധിയിൽ നിന്ന് തീർത്തും ഉപരി എത്തിയില്ല. അതിനെ പറയുന്നുണ്ട്, ഇനി ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട് കൂടുതൽ. ജീവൻ മുക്തിയുടെ സ്വരൂപം വർണ്ണിച്ചതിന് ശേഷം വിദേഹമുക്തിയെ പ്രതിപാദിക്കുന്നു. എന്താണ് വിദേഹം? വിദേഹമുക്തി എന്താണ്? ജീവൻ മുക്തി, ജീവൻ മുക്തൻ വിദേഹമുക്തിയെ പ്രാപിക്കുന്നു. അതെങ്ങനെ? ഉപാധി വിലയാ വിഷ്ണൗ നിർവിശേഷം വിഷന്മുനി ജലേ ജലം വ്യോമി തേജസ് തേജസ്തി വായധാ. ജ്ഞാനി ഉപാധിയുടെ വിലയത്തിന് ശേഷം ജലം ജലത്തിലും ആകാശം ആകാശത്തിലും തേജസ് തേജസ്സിലും എപ്രകാരം ലയം പ്രാപിക്കുന്നുവോ അതേപ്രകാരം സർവവ്യാപകമായ ബ്രഹ്മത്തിൽ നിർവിശേഷമായിട്ട് സമ്പൂർണം ലയിക്കും. എങ്ങനെയെന്ന് വ്യക്തമാക്കുക അവിടെ ചെയ്യുന്നത്? ഇതുകൂടി പഠിച്ചാൽ എന്താണ് ജ്ഞാനി എന്ന് നമുക്ക് മനസ്സിലാകാം. എങ്ങനെ? ജലം ജലത്തിൽ, ജലം ജലത്തിൽ ചേർന്ന വല്ല മാറ്റമുണ്ടോ? അഗ്നി അഗ്നിയിലായ വല്ല മാറ്റമുണ്ടോ? ജലത്തിൽ കുറച്ച് മണ്ണെണ്ണ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്? താൻ എന്താണോ അത് തന്നെയാണെന്ന തിരിച്ചറിവേ ഉണ്ടായിട്ടുള്ളൂ. താൻ ആരൊക്കെയാണ്, ഞാൻ ആരാന്നറിയില്ലേ? ആരാ ഞാൻ? ബ്രഹ്മചാരിയാണോ? എന്റെ പേരെന്താ? ആനന്ദചൈതന്യാണ്. ഇങ്ങനെ ഓരോന്നും നമ്മൾ അഭിമാനിച്ചിരിക്കുക. ഒരഭിമാനം പോകാൻ വേണ്ടി വേറൊരു അഭിമാനം, ആ അഭിമാനം പോകാൻ വേണ്ടി വേറൊരു അഭിമാനം, അങ്ങനെയൊക്കെ തരും. ആ ശരീരസ്ഥനായിട്ട് അതിലിങ്ങനെ വാസ്തവത്തിൽ ഞാൻ ആരാ? ഞാനാരാ? ഞാൻ ഞാൻ തന്നെയാ. ഞാൻ ഒന്നും ആയിട്ടില്ല, ഒന്നോട്ടാവൂല്ല. മനസ്സിലായില്ല? ഏ, നിങ്ങൾ നാളെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവിടെ അങ്ങനെയാവും ഇങ്ങനെയാവും? ഇല്ലയെന്നേ, ഞാൻ എപ്പോഴും ഞാനായിട്ട് തന്നെയാ. ഒരു മുള്ളെടുക്കാൻ വേണ്ടി വേറൊരു മുള്ള് ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. ആ മുള്ള കുത്തി കയറുന്നു, ആദ്യത്തെ മുള്ള് പോയില്ല, രണ്ടാമത്തെ മുള്ളും കുത്തി കയറുന്നു. പെയ്തുണ്ട്, രണ്ടു മുള്ളുണ്ട്. ശരീരത്തില ശരീരമാകുന്ന ഉപാധിയിൽ പല അഭിമാനങ്ങളുണ്ടാവും. വെളുത്തത്, കറുത്തത്, സ്ഥാനമാനങ്ങൾ അല്ലേ? സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ. കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഡാഷ്. അല്ല, എനിക്കല്ലേ പറയാൻ പറ്റൂല്ലേ? കാരണം ഉപനിഷത്ത് ക്ലാസ്സിൽ ഇപ്പൊ മോശമായ വാക്കൊക്കെ പറയാൻ പറ്റുമോ? മലയാളത്തിൽ മോശമായ വാക്കൊക്കെ ഉണ്ട്, സംസ്കൃതത്തിലില്ലെങ്കിലും അല്ലേ. എന്തായാലും മോശമായത് അവസ്ഥ സ്ഥാനം തെറ്റുമ്പോഴാണല്ലോ. തലമുടി തലയിൽ നല്ലതല്ലേ? ചോറ്റു പാത്രത്തിലല്ലേ മോശമുള്ളൂ? അതുപോലെ അതുകൊണ്ട് എന്താ പാവമുള്ളത് നമുക്കൊക്കെ? എന്തായാലും അപ്പൊ നമുക്കിത് ആവുക, ജീവൻമുക്തനാവുക, വിദേഹമുക്തി പ്രാപിക്കുക. നമുക്ക് ദേഹമില്ലാത്ത അവസ്ഥ എപ്പോഴാ എത്തുക? ഇപ്പൊ നമുക്ക് ദേഹം ഉണ്ട് എന്നുള്ള തോന്നലിന് ഒരു വിമുക്തി ഇതാ, വിമുക്തി. മനസ്സിലായല്ലോ? ഇപ്പൊ ഞാൻ ദേഹവാൻ ആണ്, വീട് എന്റേതാണ്, ഞാൻ വീടാണെന്ന് തോന്നിപ്പോയി ഒരു ഗൃഹസ്ഥാശ്രമിക്ക്. ഗൃഹസ്ഥാശ്രമി കുറേ കാലം വീട്ടിൽ താമസിച്ചപ്പോ അയാൾക്ക് ഒരു തോന്നൽ, എന്ത്? വീട് എന്റെ വീടല്ല, ഞാൻ തന്നെ വീട്. ആ അത് മരിച്ചുപോയത്, മരിച്ചുപോയാ വീടും കൊണ്ട് നടക്കണ ആമയായിട്ട് വരും. അങ്ങനെയാ പറയണത്. ഈശ ചത്ത് പൂച്ചയാവുമെങ്കിൽ, നാരി ചത്ത് ഓരിയാവുമെങ്കിൽ, ഞാൻ തന്നെയാണ് വീട് വിചാരിച്ചിട്ട് വീട് വീട്ടിൽ തന്നെ കഴിഞ്ഞു കൂടിയാൽ ഇല്ലേ എന്താവും? വീട്ടിൽ നിന്ന് പുറത്തു പോവാതെ അവിടെ തന്നെ അടിഞ്ഞു കൂടിയാണ്. അങ്ങനെയായാ വീടും കൊണ്ട് നടക്കുന്ന ജീവിയായിട്ട് വരേണ്ടി വരും. അതുകൊണ്ട് എന്റെ വീട് താതാത്മ്യ ബുദ്ധി കൊണ്ട് ഞാൻ തന്നെ ആയതുപോലെ എന്റെ ദേഹം എന്റെ അല്ല, ഞാൻ ദേഹമാണെന്ന് തോന്നി, അതിൽ നിന്നുള്ള മുക്തി വിദേഹമുക്തി. അപ്പോ അത്
വാസ്തവത്തിൽ അങ്ങനെ ആക്കി തീർത്തതാണോ ദേഹത്തെ അങ്ങോട്ട് അടർത്തിയെടുത്തതാണോ എന്നിൽ നിന്ന് ഇല്ല. എങ്ങനെ? നേരത്തെ പറഞ്ഞത് കൂട്ടി യോജിപ്പിക്കണം. എങ്ങനെ? ആകാശം സർവവ്യാപിയാണെങ്കിലും ഒന്നുമായി ഒരു ബന്ധവുമില്ലാത്തതുപോലെ ആകാശത്തിൽ വായു യഥേഷ്ടം സഞ്ചരിക്കുന്നത് പോലെ എവിടെ എങ്ങനെയൊക്കെ ശരീരോപാധികളിൽ താതാത്മ്യം പോലെ അതിലൊക്കെ കഴിയുന്നുണ്ടെങ്കിലും ഉണ്ണുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, ഇപ്പൊ ക്ലാസ് കേൾക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഏതിലാണ്? വ്യവഹാരത്തിലാണ്. എന്നാലും വ്യവഹാരത്തിൽ ഞാൻ എന്നുള്ളത് ഇതൊന്നുമല്ല എന്ന് അതിനൊക്കെ വേർപെടുത്തുകയാണോ? ഒന്നിനും പോണില്ല, ഞാൻ ഒരു ഭാഗത്ത് ഒഴിഞ്ഞിരുന്നോളാം. അങ്ങനെയല്ല, ഇതുമായിട്ട് ഒരു ബന്ധവും ഞാനിനില്ല. എൻ്റെതും എൻ്റേതൊന്നും ഞാനല്ല. എത്ര എളുപ്പം! അത് വിദേഹമുക്തി. എൻ്റേതൊന്നും ഞാനല്ല. ഞാൻ എന്ന് പറയുന്നത് എൻ്റെയല്ല. ഇത് കൊച്ചുകുട്ടിയെ കൂടി അറിയില്ലേ? എൻ്റെ കൈയിനെ തൊട്ടു, കൈയിനല്ലേ തൊട്ടത്, എന്നെ തൊടു. കാലിന് തൊട്ടു, കാലിനല്ലേ തൊട്ടത്, എന്നെ തൊടു. കുട്ടിക്ക് പോലും അറിയാം, പക്ഷെ വലിയ ആൾക്ക് പോലും ഏത് അറിയില്ല. എന്ത്? വേർതിരിച്ച്. അപ്പൊ അറിവുണ്ട് കുട്ടിക്ക് പോലും, വേർതിരിച്ചറിവ് വലിയ ആൾക്കും പോലും ഇല്ല. ഈ അറിവ് ഇത് ഉണ്ടാക്കിയതാണോ? അല്ല, ഉള്ളതാണ്. ഈ ഉള്ളതായ അറിവിനെ എന്ത് ചെയ്തു? ഉള്ളതിനെ അത് തന്നെ ജലം ജലത്തിൽ ചേർന്നു. എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. അഗ്നി അഗ്നിയിൽ ലയിച്ചു. എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. അതിനൊരു വ്യതിയാനോ ഒരു ന്യൂനതയോ ഒരു ആധിക്യമോ ഇല്ല. ന്യൂനാതിരേഖം അതിനില്ല എന്ന് പറഞ്ഞിരിക്കാം. അതുകൊണ്ട് ജ്ഞാനിക്ക് ഞാൻ എന്തൊക്കെയോ അറിഞ്ഞു, നിങ്ങളൊന്നും അറിയാത്തവരാണ് എന്നുള്ള ഭാവമില്ല. എന്തുകൊണ്ട്? വെള്ളം വെള്ളത്തിൽ ചേർന്നപ്പോൾ വെള്ളത്തിന് ഒരു ഭാവ വ്യത്യാസം ഇല്ലാത്തതുപോലെ, അഗ്നി അഗ്നിയിൽ ചേർന്നപ്പോൾ അഗ്നിക്ക് വേറെ ഒരു വ്യത്യാസവും ഇല്ലാത്തതുപോലെ, വേറെ എന്തെങ്കിലുമാണ് ചേർന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വിശേഷത പറയാമായിരുന്നു. വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കലർന്നപ്പോൾ ഉപ്പ് വെള്ളം എന്ന് പറയാമായിരുന്നു, കുറച്ച് പഞ്ചസാര കൂട്ടിയപ്പോൾ പഞ്ചസാര വെള്ളം എന്ന് പറയാമായിരുന്നു, ചൂട് അതിലേക്ക് ആയപ്പോൾ അത് ചൂട് വെള്ളം എന്ന് പറയുമായിരുന്നു. പക്ഷേ വെള്ളം വെള്ളത്തിൽ ചേർത്താൽ എന്തും മാറ്റാണ്ടാവുന്നത്. ഇതുപോലെ താൻ ആരാണെന്ന് അറിഞ്ഞിരിക്കുന്ന മുക്തന് അയാൾ വിദേഹനാണ്, വിദേഹമുക്തനാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് യാതൊരു വിധ മമത്വ അഹങ്കാരങ്ങളും ശേഷിക്കുന്നില്ല എന്ന് സാരം. അതുകൊണ്ട് ബ്രഹ്മത്തിൽ നിർവിശേഷമായിട്ട് അവിടെ വിശേഷത പറയാൻ വയ്യ. വിശേഷത എന്തിനാ പറയണത്? ഒരു വിശേഷതയില്ല. എന്നിട്ട് നമ്മൾ വിശേഷതയായിട്ടാ കാണട്ടോ. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത്. ലേ, കേട്ടിട്ടില്ലേ? ഏത്? ഓ, ആശ്ചര്യ വസ്തു പോലെ കാണുന്നു, ആശ്ചര്യ വസ്തു പോലെ പറയുന്നു. ഇതൊക്കെ പറഞ്ഞാലും ഇത് ആശ്ചര്യ വസ്തു പോലെ കാണണമെന്നല്ല. പിന്നെന്താ? ജ്ഞാനി എന്നുള്ളത്, മുക്തൻ എന്നുള്ളത് അയാൾക്ക് രണ്ട് കൊമ്പൊന്നുമില്ല. എന്താ? ഉപാധിസ്ഥനെ പോലെ, ശരീരസ്ഥനെ പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വ്യത്യാസവും ബാഹ്യദൃഷ്ടിയ ഇല്ല. പിന്നെ എന്തിലാ ദൃഷ്ടിയുള്ളത്? അയാൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതെങ്ങനെ മനസ്സിലാവും? അത് പുറമെന്ന് നോക്കിയാൽ മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും. ഉപാധി വിലയം, പ്രാരബ്ധ കർമ്മത്തിന്റെ ഫലമായ വർത്തമാന ശരീരത്തിന്റെ നാശമാണ് അവിടെ ഉദ്ദേശിച്ചത്. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ പ്രാരബ്ധ കർമ്മത്തിന്റെ ഫലമല്ലേ വർത്തമാന ശരീരം? ഭൂതമല്ല, ഭാവിയല്ല. പ്രാരബ്ധം പ്രകൃഷേണ ആരഭ്യതേ ഇതി പ്രാരബ്ധം. പ്രാരബ്ധം എന്നൊന്നും പറയരുതേ. പ്രാരബ്ധം പ്രകൃഷേണ ആരഭ്യതേ ഇതി പ്രാരബ്ധം. പ്രകൃഷേണ, നല്ലതുപോലെ ആരംഭിച്ചത്, ആരംഭിക്കപ്പെട്ടത്, തൊടുത്തുവിട്ടത് ഏത്? അത് ഇപ്പോ അനുഭവവേദ്യമായിരിക്കുന്ന തലത്തെ പ്രാരബ്ധം എന്ന് പറയുന്നു. ഇത് അനുഭവിക്കുമ്പോഴും പറക്കുന്നതിനെ പിടിക്കാനുള്ള ആശയമായിരിക്കുമ്പോൾ അതിന് ആഗാമികം എന്ന് പറയുന്നു. അത് ശേഖരിച്ചു വെക്കുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ സഞ്ചയിൽ നിറച്ചു വെച്ചിരിക്കുന്നതിൻ്റെ ഒരംശം എടുത്തിട്ട് പ്രാരബ്ധമായി തീരുമ്പോൾ സഞ്ചയിത്തെ മുഴുവൻ കഴിഞ്ഞിട്ടില്ല, അപ്പോഴും കുറച്ചും കൂടിയും കൊണ്ടുവന്നിടുകയായി ആഗാമി കർമ്മം കൊണ്ട്. ഇങ്ങനെ പ്രാരബ്ധം, സഞ്ചിതം, ആഗാമികം എന്ന് കർമ്മങ്ങളെ മൂന്നായി വിഭജിച്ചിരിക്കുന്നു. ജ്ഞാനിക്ക് ഈ ബോധം കൊണ്ട് പ്രാരബ്ധം എല്ലാവർക്കും ഉണ്ട്. ജ്ഞാനിക്കും പ്രാരബ്ധമുണ്ട്. ആരെ സംബന്ധിച്ചോർത്തോളം? നമ്മെ സംബന്ധിച്ചോർത്തോളം.
നമ്മൾ നോക്കിക്കാണുന്ന ജ്ഞാനിയെ സംബന്ധിച്ച് കാരണം അയാൾ ദേഹം ദേഹസ്ഥിതൻ എന്ന പോലെയാണ്, ദേഹത്തിൽ വസിക്കുന്നവനെ പോലെയാണ്. അത് ആർക്കാ? അയാൾക്കല്ല, നമുക്ക്. നമ്മളാണ് ആരോപിക്കുന്നത് ജ്ഞാനത്തെ ജ്ഞാനി എന്ന് വിശേഷിപ്പിച്ചത്. അല്ലേ? ആത്മാവിനെ മഹാത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്, മുക്തപുരുഷനെ മുക്തൻ എന്ന്, അല്ലേ, വിമുക്തൻ എന്നൊക്കെ വിശേഷിപ്പിച്ചത്, വിശേഷേണ മുക്തൻ എന്നൊക്കെ. വാസ്തവത്തിൽ അവിടെ ഒരു വിശേഷതയും ഇല്ലെങ്കിലും അയാൾ ആരാണ്? നമ്മുടെ ദൃഷ്ടിയാൽ അയാൾക്കും പ്രാരബ്ധം ഉണ്ട്. ജ്ഞാനിയെ സംബന്ധിച്ചുണ്ടാവുമോ? ജ്ഞാനിയെ സംബന്ധിച്ച് പ്രാരബ്ധം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അയാൾ വിദേഹമുക്തൻ എന്ന് പറയാൻ പറ്റില്ല. ജ്ഞാനിക്ക് പ്രാരബ്ധം, ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ ജ്ഞാനിക്ക് പ്രാരബ്ധം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ജ്ഞാനിക്ക് പ്രാരബ്ധം ഇല്ല. എന്തുകൊണ്ട്? ആയാതം ആയാതം അപേക്ഷണീയം, ഗതം ഗതം സർവം ഉപേക്ഷണീയം. വന്നതിനെ വന്നതിനെ അപേക്ഷിക്കുന്നു, പോണതിനെ പോണതിനെ ഉപേക്ഷിക്കുന്നു. എന്താ ഇന്നലകളിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ട് എന്ത് വരട്ടെ പോട്ടെ, അയാൾക്ക് എന്ത് വേണം? അത് ശരീരത്തിനല്ലേ, അല്ല മനസ്സിനല്ലേ, അല്ലെങ്കിൽ ബുദ്ധിക്കല്ലേ? അതൊന്നും എൻ്റെതല്ലോ. അല്ല, എൻ്റെതല്ലേ, ഞാനല്ലോ, എൻ്റെതാണ്, എന്നിൽ നിന്ന് അന്യമല്ലേ, ഞാനായിട്ട് ഒരു ബന്ധമില്ലല്ലോ. പിന്നെ അതിന് വരുന്നതിന് ഉള്ള പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുക അയാള്. ആ, അപ്പോഴാ നമ്മൾ കണ്ടത് അന്ന് ജ്ഞാനികളൊന്നും ഡോക്ടർ അടുത്ത് കാണാൻ പോകുന്നു വേണ്ട. ഏ, അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അത് പറയുമ്പോഴേക്കും ഓർമ്മ വരുന്നത് ഒരാൾ ചെയ്ത വിധി തരാം. കാരണം വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടു. കാരണം ശബരിമലയ്ക്ക് മാലട്ട സമയത്ത് ഒരു കുട്ടീനെ പാമ്പ് പിടിച്ചു. പാമ്പ് പിടിച്ചപ്പോ ഗുരുസ്വാമീൻ്റെ അടുത്ത് പോയി. ഗുരുസ്വാമി പറഞ്ഞു, കർപ്പൂരം കത്തിച്ച ഭസ്മം മുറിവായിലിട്ടാ മതി എന്ന്. ആള് മരിച്ചു പോയിട്ടോ. പറഞ്ഞ ഗുരു മരിച്ചു, ഭസ്മട്ട് മരിച്ചു, ശിഷ്യൻ അപ്പൊ തന്നെ മരിച്ചു. പറഞ്ഞു മനസ്സിലായില്ലേ? അല്ല, ചെയ്യേണ്ടത് ചെയ്യണ്ടെന്നല്ല, ഇങ്ങനെയും ചിലപ്പോൾ ധരിച്ചേക്കാം. ദേഹത്തിന്റെ ധർമ്മങ്ങൾ എന്ത് ചെയ്യുന്നു? അത് ചെയ്യാതെ, താൻ ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ പ്രാർത്ഥിച്ചിരിക്കുക എന്നുള്ള പണിയൊന്നും ഏത് മൂടനെ പോലെ എന്ന് വിശേഷിപ്പിച്ചത് കൊണ്ട് ഞാനി ചെയ്യില്ല. അത്ര മൂടനല്ല അയാൾ. മനസ്സിലായത്? നമ്മൾ മൂടനെ പോലെ എന്ന് പറയുമ്പോൾ അയാൾ മൂടനെ പോലെ രോഗം വന്ന സമയത്ത് ഭഗവാനെ എന്റെ രോഗം മാറ്റി തരണേ, എന്റെ തലവേദന മാറ്റി തരണേ എന്ന് ഇല്ലേ അറിയില്ല. നമ്മൾ ഭ്രാന്തൻ എന്ന് വിളിച്ച നാരായണ സുഭാന്തൻ വരെ പ്രാർത്ഥിച്ചിട്ടില്ല. അയാൾ ഒരു കാലിലെ മന്ത് വേറൊരു കാലിക്ക് മാറ്റി തരുമെന്നേ പറഞ്ഞു. കാരണം ദേവി, നീ വിചാരിച്ചാൽ പോലും എന്റെ മന്ത് മാറ്റാൻ പറ്റില്ല. കാരണം അതിന്റെ പ്രാരബ്ധമാണ്, ശരീരത്തിന്റെ പ്രാരബ്ധം നീക്കാൻ നീ വിചാരിച്ച കഴിയില്ല. ഇനി മാറ്റിക്കാൻ കഴിഞ്ഞു എങ്കിൽ തന്നെ നാളെ ഞാൻ തന്നെ അനുഭവിക്കണ്ടേ? അതുകൊണ്ട് ഇപ്പൊ തന്നെ ഒക്കെ കഴിഞ്ഞോട്ടെ. ക്യാൻസർ ആണോ വരുന്നത്? ആയിക്കോട്ടെ. കെട്ടി പോവുകയാണോ? അത് കിട്ടോട്ടെ. എന്താ വരുന്നേച്ചാ വന്നോട്ടെ. കാരണം ഞാൻ ചെയ്ത കർമ്മത്തെ, ശരീരം ചെയ്ത കർമ്മത്തിന്റെ ഫലത്തിൽ, ആ ഫലപ്രാപ്തിയിൽ സ്വാധീനിക്കാൻ എനിക്ക് ഒരർഹതയും ഇല്ല. വരുന്നതിന് മുഴുവൻ സ്വാഗതം. അതുകൊണ്ട് അയാളുടെ മുഖം മ്ലാനമാവില്ല. നമുക്കും പറയാതൊക്കല്ലേ വരുന്നത് വരെ പറഞ്ഞൂടെ. പ്രാർത്ഥനയോട് പ്രാർത്ഥനയോ, ഭഗവാനെ എന്റെ രോഗം മാറ്റി തരണേ, എന്ത് വഴിപാട് വേണമെങ്കിൽ ഞാൻ കഴിക്കാം. അത് വേണ്ട. ഈ ഒരു ഭാവന വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന വഴിപാടുകൾ മുഴുവൻ, പിന്നെ ചെയ്യുന്ന ആരാധന മുഴുവൻ എന്തിനായി തീരും? ശരിയായ ആരാധനയായി മാറും. അതേതാ? അന്ധക്കരണ ശുദ്ധിക്ക് കാരണമായി തീരും. അതുവരെ അന്ധക്കരണം മലിനമാവുക ചെയ്യണത് സർവ പ്രാർത്ഥനകളും കൂടുതൽ കൂടുതൽ മലിനമാക്കുന്നു. കിട്ടിയതിന് നന്ദി കാണിക്കാതെ ഇനിയും കിട്ടണേ, ഇനിയും കിട്ടണേ എന്നും പറഞ്ഞു പ്രാർത്ഥിച്ച്, ശരിയായ പ്രാർത്ഥന എന്തെന്നറിയാതെ മലിനമാക്കുകയല്ലേ ചെയ്യണത് ശരിക്ക്? ഇതറിഞ്ഞു കഴിഞ്ഞല്ല പ്രാർത്ഥന പോവാതിരിക്കുകയല്ല ചെയ്യുന്നത്, പ്രാർത്ഥിക്കാതിരിക്കുകയല്ല ചെയ്യണത്. എന്താ പ്രാർത്ഥിക്കണത്? ശ്രേഷ്ഠമായ പ്രാർത്ഥന. അതെന്താ? അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടി. എന്തിനാ അന്ധക്കരണ ശുദ്ധി? മനുഷ്യ ജന്മ മഹത്വത്തിലേക്ക് എനിക്ക് എത്തണമെങ്കിൽ അന്ധക്കരണ ശുദ്ധി ആവശ്യമാണ്. ആ അന്ധക്കരണ ശുദ്ധിക്കായിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ശരിയായ പ്രാർത്ഥന. ഇനി ഒരിക്കലും പ്രാർത്ഥിക്കാൻ തോന്നരുതേ എന്നുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയാണ് മുഖ്യം. എന്നിട്ട് പറയാ, യല്ലാഭാന്നാ പരോ ലാഭോ, യസ്സുഖന്നാ പരം സുഖം, യജ്ഞാനാന്നാ പരം ജ്ഞാനം, തദ്ബ്രഹ്മേത്യവധാരയേത്. എന്താ പറയുന്നത് പ്രാർത്ഥിക്കാനുള്ളത്? യാതൊന്നിന്റെ ലാഭത്തെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ലാഭമില്ലയോ?
എന്താണ്? യാതൊന്ന് ലഭിച്ചാൽ പിന്നെ അതിൽ പരമായി മറ്റൊന്ന് ലഭിക്കാനില്ലയോ? പിന്നെ എന്തിനാ ആവശ്യപ്പെടുന്നത്? എന്താണോ നേടേണ്ടത് അത് നേടിക്കഴിഞ്ഞു, നഷ്ടമില്ല. നേടേണ്ട ലാഭം മുഴുവൻ ലാഭം, ജീവിതം തന്നെ ലാഭമായി. വേദം എന്നുള്ള വാക്കിന്റെ വിധ എന്നുള്ള ധാതുവിൽ നിന്നാണ് വേദം എന്നുള്ള പദം നിഷ്പന്നമാകുന്നത്. നമുക്കറിയാം വിധ എന്നുള്ള ധാതുവിൽ നിന്നാണ് വിദ്യ എന്നുള്ള പദവും നിഷ്പന്നമാകുന്നത്. വിധ എന്നുള്ള ധാതുവിൽ നിന്ന് രണ്ട് പദങ്ങൾ നിഷ്പന്നമാകുന്നത് വേദം വിദ്യ. വിദ്യയ്ക്കും വേദത്തിനും കാരണഭൂതമായിരിക്കുന്ന വിധ ധാതുവിന് മുഖ്യമായ അർത്ഥങ്ങൾ ഏതൊക്കെയാ? വിധ ജ്ഞാനേ, വിധ സത്തായാം, വിധ ലാഭേ, വിധ ചർച്ചായാം, അഥവാ ഇത് വിചാരണ അല്ലേ? ആണല്ലോ. അപ്പോ യാതൊന്ന് ലഭിച്ചാൽ ജീവിതം പരം ലാഭമായോ? അതാണ് ഏത് ഈ അറിവ്. ഏതറിവ്? ശരിയായ ഞാനിനെ അറിയുമ്പോ. ആ അറിഞ്ഞു കഴിഞ്ഞാൽ യാതൊന്നിന്റെ ലാഭത്തേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ലാഭമില്ലയോ? പിന്നെ ലാഭക്കച്ചവടം ഇല്ല. യാതൊരു സുഖത്തേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു സുഖമില്ലയോ? ഈ സുഖം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താണ്? പിന്നെ വെറ്റൊന്നിനെ ഒരു സുഖത്തെയും അന്വേഷിച്ച് അയാൾ പോകുന്നില്ല. വേറൊന്നിനും സുഖം ഇല്ല എന്ന് അയാൾക്ക് അറിയാം. സുഖത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞു. എവിടെ എവിടെയുള്ളത്? അല്പസുഖത്തെ അയാൾ തേടുന്നില്ല. എന്നിട്ട് പറയാ, യാതൊരു ജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ജ്ഞാനമില്ലയോ? ഏറ്റവും വലിയ അറിവ് ഏതാണ്? ഞാനാരെന്നറിയല. അങ്ങനെയുള്ള അറിവ് അതാണ് ബ്രഹ്മം എന്ന് അറിയുക. എന്താണ് ബ്രഹ്മം? സർവത്തിന്റെയും കാരണം. ബ്രഹ്മാവലോക തിഷണയോടൊത്ത മനുഷ്യൻ സാക്ഷാത്കരിക്കേണ്ടത് എന്താണ്? യാതൊന്ന് ലഭിച്ചാൽ ഇനി അതിൽ കവിഞ്ഞൊരു ലാഭമില്ലയോ? യാതൊന്നിന് യാതൊരു സുഖത്തേക്കാൾ മറ്റൊരു ഇനി അതിനപ്പുറത്തൊരു സുഖമില്ലയോ? യാതൊരു ജ്ഞാനത്തേക്കാൾ മറ്റൊരു ജ്ഞാനമില്ലയോ? അങ്ങനെയുള്ള ആ അതിന് പറയുന്ന പേരാണ് ഏത്? ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ കാരണ കാരണം. കാരണം എന്ന് പറയുന്നതും ഒരു ഘട്ടത്തിൽ കാര്യമായി തീരും. എന്നാൽ ഈ ഇനി ശേഷിക്കാം, ഇനി കാര്യമായി പരിണമിക്കാത്ത യാതൊരു കാരണമുണ്ടോ? ആ കാരണമാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിന് അതും പേരിട്ട് കൊടുത്തതാ, അല്ലാതെ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അതുകൊണ്ട് എല്ലാം ലാഭം മന്യതേനാധികം തഥ എന്ന് ഏതിൽ പറയും? ഗീതയും പറയും. സ്മൃതിയെ ഉദ്ധരിച്ചു. യദ്ദൃഷ്ട്വാനാപരം ദൃശ്യം യദ്ഭൂത്വാന പുനർഭവഃ യജ്ഞാത്വാനാപരം ജ്ഞേയം തദ്ബ്രഹ്മേത്യവധാരയേത് എന്ന് എന്ത് പറയും? യാതൊന്നിനെ ദർശിച്ചാൽ മറ്റൊന്ന് ദർശിക്കേണ്ടതായിട്ടില്ലയോ? യാതൊന്നായി ഭവിച്ചാൽ വീണ്ടും സംസാരമുണ്ടാകുന്നില്ലയോ? യാതൊന്നിനെ അറിഞ്ഞാൽ മറ്റൊന്ന് അറിയേണ്ടതായിട്ടില്ലയോ? അത് ബ്രഹ്മമയാണെന്ന് അറിയുക. സമയം കഴിഞ്ഞില്ല. അതുകൊണ്ട് 55-ാമത്തെ ഇത് അത് വായിച്ചിട്ടില്ല, കൂട്ടിക്കോളൂ. ഇതിനെ നിർവചിക്കാൻ, ഇതിനെ ഉറപ്പിക്കുക, ഇത് നല്ല സുഖ. എന്നാൽ ഇത് ഉറപ്പിക്കാനോ അത്ര സുഖമുള്ള കാര്യമല്ല. ഇത് ഉറപ്പിച്ചാലോ പിന്നോട്ട് കേൾക്കും വേണം, പിന്നെ ഒന്നും എടുക്കണ്ട അല്ലേ? എളുപ്പ പറയാൻ എളുപ്പ. എന്ത് എളുപ്പ? ഒരു സങ്കീർണതകളും ഇല്ല, ഒരു വിഷമവും ഇല്ലാതെ പറയാം സുഖമായിട്ട്. പക്ഷേ അത് നമ്മുടെ ഭാഗമായി തീർന്നാൽ എന്താ? അതിൽ കവിഞ്ഞൊരു സുഖവും വേറെ ഒരു സുഖമില്ല, വേറൊരു ലാഭവും ഇല്ല, ബാക്കിയൊക്കെ നഷ്ടമായി തീരും. ഇത് മാത്രം ലാഭം. ഓം ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.